ഈറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅം വലാ ശുകൂറ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا صدق الله مولانا العلي العظيم يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله لا إله إلا الله يا شيخنا يا شيخ مدور أتينا بابكم راجين فضلا كاملا يا سيدي سيم ولي لا إله إلا الله إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا بهماني غلا നിരവധി സാദാത്യങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഖുർആൻ ഹാഫിളീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരുണ്ട്, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ നാം ഈ ഇരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയുണ്ട്. നമ്മുടെ പത്തിരട്ടിയെങ്കിലും അള്ളാഹുവിൻ്റെ മലായിക്കത്ത് ഈ സഭയിലുണ്ടെന്നത് ഉറപ്പാണ്. മുഅ്മിനീങ്ങളായ ജിന്നുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ സഭ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള, അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്താൻ അള്ളാഹു തആല തെരഞ്ഞെടുത്ത മിഅ്റാജ് ദിവസമുള്ള മാസം കൂടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സഭകളിൽ ഒത്തുചേരാൻ കിട്ടുന്ന അവസരം അപൂർവങ്ങളിൽ അപൂർവമാണ്. കിട്ടിയ അവസരം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അതേപ്രകാരം ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചുകൊണ്ടും നാം സമയം ചെലവഴിക്കുമ്പോൾ അത് നമ്മളെ ആഖിറത്തിലേക്കൊരു നിധിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ താനൂരിനടുത്ത് പുത്തംതെരുവിൽ ഒരു പള്ളിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് നിർവഹിച്ചു. മകരിബിക്ക് മുമ്പ് അവിടെ പ്രസംഗം കഴിഞ്ഞാണ് ഞാൻ ഉസ്താദിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വന്നത്. ഒരു അരമണിക്കൂറിനകം ഉസ്താദ് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവറുകളും ഈ സഭയുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട ബായാർത്തങ്ങൾ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരിരുവരും ഈ സഭയിലേക്ക് വരുന്നത് വരെ അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോകങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമ്പോൾ നമുക്ക് നാം ചോദിക്കാതെ
നാം ആവശ്യപ്പെടാതെ വളരെ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. ഒന്ന്, ഓരോ മൈക്രോ സെക്കൻഡിലും കോടിക്കണക്കിന് സൃഷ്ടിപ്പ് അള്ളാഹു തആല നൽകുമ്പോൾ അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ച റബ്ബ് അതിന് തെരഞ്ഞെടുത്തത് മനുഷ്യ കുടുംബമാണ്. അൽഹംദുലില്ലാ, മനുഷ്യ കുടുംബത്തിൽ പിറന്നതോടൊപ്പം മനുഷ്യ കുടുംബത്തിൽ പലരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. എന്നാൽ രണ്ടാമതൊരു അനുഗ്രഹം അതിനോട് അള്ളാഹു ചേർത്ത് വെച്ചത്, നമ്മുടെ ജന്മത്തിൽ മനുഷ്യ കുടുംബത്തിലായതോടൊപ്പം നാം ഇസ്ലാമിക തറവാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്, അഥവാ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളും പുറവും പരിശുദ്ധമായ ഒരു ജന്മമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഈ രണ്ട് അനുഗ്രഹങ്ങളെ ഒരുമിച്ച് വെച്ച് അള്ളാഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ആദ്യം കേട്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന ശബ്ദമാണ്. ഈ ഭൂമിയിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലെ ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ കഴിഞ്ഞതാണ് നാം. അല്ലലും അലട്ടുമില്ലാത്ത, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാത്ത, മൂട്ടയും കൊതുകും ഇല്ലാത്ത, LDFും UDFും ഇല്ലാത്ത ഉമ്മയുടെ ഗർഭാശയത്തിൽ സന്തോഷത്തോടു കൂടിയാണ് നാം കഴിഞ്ഞത്. ആ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലെ വിശാലതയിലേക്ക് പിറന്നു വീണപ്പോൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് അല്ലാ. രണ്ടാമത്, ഭൂമിയുടെ ഭക്ഷണം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിലെ ആദ്യത്തെ ഭക്ഷണം നമുക്ക് ലഭിച്ചത് ബിസ്മില്ലാ. ആ ബിസ്മില്ലായി കലർന്ന, അവിടെ കിതാബുകൾ കാണാമല്ലോ, ഒരു കുഞ്ഞിന് മധുരം കൊടുക്കുമ്പോൾ സ്വാലിഹായ മനുഷ്യന്റെ വായിലിട്ട് കടിച്ചു ചവച്ചു കൊടുക്കണം. അത് തന്നെ കിതാബുകൾ പറയുന്നുണ്ട്, സ്വാലിഹ്യങ്ങളിൽ അവിടെ ആണും പെണ്ണും ഉണ്ടെങ്കിൽ ആണിന് പ്രാധാന്യം കൊടുക്കണം, പെണ്ണ് പലപ്പോഴും അശുദ്ധിയുള്ള പിരിയഡ് ഉണ്ടാകും, അപ്പൊ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും പറ്റാത്ത സമയമാണ്. എന്നാൽ അവിടെ ഒന്നാം സ്ഥാനം നൽകേണ്ടത് പുരുഷനാണ്. അങ്ങനെ ഒരു സ്വാലിഹായ മനുഷ്യന്റെ വായിലിട്ട് കടിച്ചു ചവക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? കുട്ടിക്ക് പല്ലില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ, പല്ലില്ലാത്തത് കൊണ്ടാണെങ്കിൽ ജ്യൂസ് അടിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഞമുണ്ടിയിട്ട് കൊടുത്താലും മതി. പിന്നെ എന്തിനാണ് ഒരു സ്വാലിഹായ മനുഷ്യന്റെ വായിലിട്ട് കടിച്ചു ചവക്കണമെന്ന് പറഞ്ഞത്? സ്വാലിഹായ മനുഷ്യൻ എപ്പോഴും അവരുടെ നാവ് അല്ലാഹ് ഖുൽ ഹുവല്ലാഹ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ അല്ലാഹ് 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 എന്ന് ദാഇമായി അവന്റെ കൽബും കരളും, സ്വാലിഹായ മനുഷ്യന്റെ മാംസവും മജ്ജയും മാത്രമല്ല, സ്വാലിഹായ മനുഷ്യന്റെ വായിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഉമിനീര്, ആ ഉമിനീര് എപ്പോഴും അല്ലാ എന്ന് കലർന്ന ഉമിനീരാണ്. അപ്പൊ സ്വാലിഹായ മനുഷ്യന്റെ വായിലിട്ട് കടിച്ചു ചവച്ച ഈത്തപ്പഴം ഭൂമിയിലേക്ക് പിറന്നു വീണ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആദ്യം ആ കുട്ടിയുടെ ആമാശയത്തിലേക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഏതാണ്? അല്ലാ എന്ന ഉമിനീര് കലർന്ന ആ ഭക്ഷണമാണ്. സ്വാലിഹായ മനുഷ്യന്റെ നാവ് എപ്പോഴും അതിങ്ങനെ ദിക്റുകൊണ്ട് പച്ചയായിരിക്കും. ഒരു തവളയുടെ പുറത്ത് ഏത് സമയത്ത് തൊട്ടുനോക്കിയാലും നനവുള്ളതുപോലെ സ്വാലിഹ്യങ്ങളുടെ നാവ് ദിക്റുകൊണ്ട് നനഞ്ഞിരിക്കും. ആ ദിക്റുകൊണ്ട് നനഞ്ഞിരിക്കുന്ന നാവിൽ വെച്ചിരിക്കുന്ന ഈത്തപ്പഴം
ആ ഉമിനീര് അല്ലാ എന്ന് കലർന്ന ഉമിനീരാണ്, അത് സ്വല്ലല്ലാ എന്ന് ചേർന്ന ഉമിനീരാണ്, അത് കുൽഹു അല്ലാ എന്ന് ചേർന്ന ഉമിനീരാണ്, അത് അസ്തഗ്ഫിറുല്ലാ എന്ന് ചേർന്ന ഉമിനീരാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചേർന്ന ഉമിനീരാണ്. ആ ഉമിനീര് നമ്മുടെ ആമാശയത്തിലേക്ക് ആദ്യമായി ചൊല്ലുമ്പോൾ ആദ്യം കേട്ടത് അല്ലാ, ആദ്യം കിട്ടിയിരിക്കുന്ന ഭക്ഷണം അല്ലാ. ഈ ഒരു ജന്മം അള്ളാഹു തആല നമുക്ക് നൽകിയപ്പോൾ ആ ജന്മത്തിൽ നാം ഓർക്കണം നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. 124,000 224,000 വരുന്ന അമ്പിയാക്കളെല്ലാം ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക തറവാട്, ആ തറവാട്ടിലാണ് അള്ളാഹു നമുക്ക് ജന്മം നൽകിയത്. അമ്പിയാക്കളെ ശേഷം ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന ആളുകളെ ഖുർആൻ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് മുത്തുനബിയുടെ ശിഷ്യഗണങ്ങളാകാൻ വിശ്വാസികളായി ഭാഗ്യം ലഭിച്ച മുത്തുനബിയോടൊപ്പം ജീവിച്ചിരിക്കുന്ന 140,000 വരുന്ന സ്വഹാബ. ആ സ്വഹാബാക്കളാണ് മുത്തുനബിയുടെ ഉമ്മത്തുകളിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അവരാ. അക്കൂട്ടത്തിലെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 140,000 സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങി ജീവിച്ചിരിക്കുന്ന മനുഷ്യ കുടുംബം ഇസ്ലാമിക തറവാട്, അതിലാണ് നമ്മുടെ ജന്മം. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. മുത്തുനബിയുടെ 140,000 വരുന്ന ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ മുസ്ലിം ലോകം എവിടെ വെച്ച് കേട്ടാലും സിന്ദാബാദ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, നാല് ഖലീഫമാർ മുത്തുനബിയുടെ ശേഷം സിദ്ദീഖ് തങ്ങളുടെ ഭരണം 2 വർഷം, ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണം 10 വർഷം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭരണം 12 വർഷം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം 5 വർഷം. മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിന് കാവൽ ഭടന്മാരായി ലോകത്തിന് മുഴുവനും നേതൃത്വം നൽകിയ ഖുലഫാഉൽ അർബ, അവർ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക തറവാട്, അവർ ജനിച്ചിരിക്കുന്ന മനുഷ്യ കുടുംബം, അതിനാണ് അള്ളാഹു തആല നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത്. പട്ടിയുടെ വയറ്റിലല്ല നമ്മുടെ ജന്മം, പാമ്പിന്റെ വയറ്റിലല്ല നമ്മുടെ ജന്മം. തൊട്ടാൽ അറക്കുകയും വെറുക്കുകയും ചെയ്തൊരു പട്ടിയുടെ വയറ്റിലായിരുന്നു നമ്മുടെ ജന്മമെങ്കിൽ, എന്നിട്ടൊരു നായക്കുട്ടിയായി ഇതിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ ആരാണ് നമുക്ക് ഈ ഭാഗ്യം തിരിച്ചു തരിക? ഒരു പശുവിന്റെ വയറ്റിൽ ജനിച്ചിട്ട് ഹക്കൈക്കത്തൻ ഒരു മൂരിക്കുട്ടിയായി നടക്കേണ്ടി വന്നാൽ ആരാണ് നമ്മെ മറിച്ച് മനുഷ്യനാക്കുക? ഒരു പാമ്പിന്റെ വയറ്റിലായിരുന്നു നമ്മുടെ ജന്മമെങ്കിൽ നമ്മെ ആരാണ് മറിച്ച് മനുഷ്യരാക്കുക? റബ്ബ് അതിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോയിട്ടില്ല. മാത്രമല്ല, നമുക്കിന്ന് പരസ്പരം ചേർന്ന് ചേർന്ന് അടുത്തിരിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതേ സമയത്ത് അടുത്തേക്ക് എത്തുമ്പോഴേക്ക് ദുർഗന്ധമുള്ള എത്ര ശരീരങ്ങളുണ്ട്, അടുത്ത് ഒട്ടിയിരിക്കാൻ പറ്റാതെ നനഞ്ഞു നിൽക്കുന്ന എത്ര ശരീരങ്ങളുണ്ട്, ഈ അഴുക്ക് ജാലുകളിലൊക്കെ ഒഴുകിപ്പോകുന്ന മാലിന്യം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര ജീവികളുണ്ട്, മറ്റുള്ളവർ കാഷ്ടിച്ച് ഒഴിവാക്കിയിരിക്കുന്ന കാഷ്ടത്തെ ഭക്ഷണമായി കാണുന്ന എത്ര ജീവജാലങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും അല്ലാഹു തആല നമ്മളെ ജന്മത്തെ കൊണ്ടുപോയില്ലല്ലോ. നാം ആവശ്യപ്പെടാതെ, നാം അപേക്ഷ സമർപ്പിക്കാതെ പടച്ച റബ്ബി ഓശാരമായി നമുക്ക് നൽകിയിരിക്കുന്ന ജന്മം മനുഷ്യ കുടുംബമാണ്, ഇസ്ലാമിക തറവാടാണ്. ആ തറവാട്ടിൽ സ്വഹാബാക്കളെ ശേഷം അൽ അഇമ്മത്തുൽ അർബ, ലോക മുസ്ലിങ്ങൾ ഒരുപോലെ ആദരിച്ചാദരിച്ച് സിന്ദാബാദ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സുബ്ഹാന ജല്ല ജലാലു, ആ നാല് അഇമ്മത്തുൽ അർബ ജീവിച്ച ആ ഇസ്ലാമിക കുടുംബത്തിലാണ് നമ്മുടെ ജന്മം എന്ന് പറയുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ശേഷം അൽ അഖ്താബുൽ അർബ, നാല് ഖുത്ബീങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അഷ്ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി, അഷ്ഷെയ്ഖ് അഹമ്മദുൽ ബദവി, അഷ്ഷെയ്ഖ് ഇബ്രാഹിം ഉദ്ദസൂഖി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക തറവാട്. ആ ഇസ്ലാമിക തറവാട്ടിലും മനുഷ്യ കുടുംബത്തിലും ജനിക്കാൻ പടച്ച റബ്ബ് നമുക്ക് ഓശാരമായി അവസരം നൽകിയപ്പോൾ ഈ അവസരം ലഭിച്ചിരിക്കുന്ന മുത്തുമുഅ്മിനുകളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റബ്ബ് തആല ജന്മം കൊണ്ട് നൽകിയിരിക്കുന്ന ആദരവിനെ, ബഹുമാനത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ആ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ആ ജീവിതം കാത്തു സൂക്ഷിക്കുക വഴി ഭൂമിയിലേക്ക് വരുമ്പോൾ കേട്ട അല്ലാ, ഭൂമിയിലേക്ക് വരുമ്പോൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന അല്ലാ, ആ അല്ലാ 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 അത് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുമ്പോൾ അല്ലാ എന്നുച്ചരിച്ചുകൊണ്ട് മരിക്കാനും കൂടി ഭാഗ്യം ലഭിച്ചെങ്കിലേ ജനിച്ചതിന്റെ മഹത്വം നമുക്കവിടെ ചെല്ലുമ്പോൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ജനിച്ചത് മുസ്ലിമായി അഹറായിട്ട്, ജനിച്ചത് മുസ്ലിമായി മരിച്ചത് തീരെ അല്ലാഹു തരെ പൊരുത്തപ്പെടാത്ത രീതിയിൽ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പഴമക്കാരായ ആരെ കാണുമ്പോഴും അവർ പരസ്പരം സംസാരിച്ച് പിരിയുമ്പോൾ ആക്കബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം കേട്ടോ, ആക്കബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പറയാതെ ഒരാളും പരസ്പരം വിട്ടുപിരിയാറില്ല. ഇന്ന് നമ്മുടെയൊക്കെ കാലമായപ്പോൾ ആക്കബത്തൊന്നും ആർക്കും ബേജാറില്ല ഉണ്ടോ? ഈ മാൻ കിട്ടി മരിക്കണേ എന്ന് പറഞ്ഞപ്പോ ആരോ പറഞ്ഞത്രേ, ഈ മരിക്കാൻ നോക്കി ഈമാ ഞാനാണ് കൊടുത്തേക്കണ്ട്. അത്രയും നമ്മളതിനെ എന്താക്കാണ്, ഒരു നിസാരവൽക്കരിക്കണം, ഒരു തമാശവൽക്കരിക്കുന്ന രീതിയിലേക്ക് വരെ നമ്മൾ ആ കാര്യങ്ങൾ. പഴമക്കാർ ഒരു സംസാരം കഴിഞ്ഞ് പിരിയുമ്പോ കണ്ണീരോടുകൂടെ ആക്കബത്തെ നന്നായി മരിക്കാൻ ദ്വാർക്കണം കേട്ടോ എന്ന് പറയും. എന്താണ് ഒരു ആക്കബത്ത് നന്നാകുക? പഴയ കാലത്തൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ കൊറിക്കുന്നതിന് വേണ്ടി കടല വാങ്ങും. കടല കൊറിക്കുക എന്നാ പറയുന്നത് അല്ലേ, കടല തിന്നുക എന്നല്ല. എന്നാളൊരു ചങ്ങായി 3 രൂപയൊക്കെ കടല വാങ്ങിക്കാണ്ട് ഇങ്ങനെ ഓ അങ്ങനെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് പൊറോട്ട വാങ്ങി തിന്നാ പോരെ. കടല ഇങ്ങനെ ഓരോരോ മണി ഇങ്ങനെ കൊറിക്കലാണ്. ആദാബു അക്കലിൽ ഹിമ്മസിയാൻ യോക്കുല വാഹിദത്തം വാഹിദത്തം ഉത്തരത്തിലാണ്. അതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തൊള്ളിക്കണം. അപ്പൊ പണ്ട് കടല വാങ്ങിയാൽ അപ്പൊ എന്ത് ചെയ്യും, ഒരു 4 മണി കടലൊക്കെ നല്ലത് എടുത്തു വെക്കും. എന്തിന്? അവസാനം തൊള്ളാ നന്നാക്കാൻ. അതിനാണ് എടുത്തു വെക്കണത്. എന്തുകൊണ്ട്? അവസാനം നമ്മൾ കഴിക്കുമ്പോ ചുഴച്ചതും പുയ്ത്തതുമാണ് കഴിച്ചതെങ്കിൽ അയ്യേ ഇങ്ങേക്കൊക്കെ കഴിച്ചതൊക്കെ കഴിച്ചുകൊണ്ടേക്കാണ്. അപ്പൊ ആക്കിബത്ത് നന്നാവൂല. അപ്പൊ എന്താവൂല? ആക്കിബത്ത് നന്നാവൂല. അതേസമയത്ത് അവസാനം കഴിച്ചൊരു 4 മണി ആ കടലിന്റെ കൂട്ടത്തിൽ നല്ല രുചിയുള്ളതാണെങ്കിൽ അതുവരെ കഴിച്ചതൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് രുചിയായിട്ട് നിൽക്കും. അതാണ് തൊള്ള നന്നാക്കാൻ തോക്കൽ 4 മണി. അതാണ് ആക്കിബത്ത് നന്നാകുക എന്ന് പറഞ്ഞത്. പണ്ട് ഹമ്രു താത്താന്റെ കല്ലുവാതിൽക്കൽ കള്ളും കച്ചവടം നടന്നു. ആ കള്ളും കച്ചവടത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഒരു വീട്ടിൽ കള്ളിന്റെ കച്ചവടം, വാഷ്ബേസിൻ വിരിച്ചാൽ പൈപ്പ് തിരിച്ചാലും കള്ള്, അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി തിരിച്ചാലും കള്ള്, എല്ലാ പൈപ്പും കള്ള. ആ കള്ളിൽ വിഷമദ്യം കലർന്നു. വിഷമദ്യം കലർന്നു എന്ന് പറഞ്ഞാൽ വിഷമദ്യം കൂടി, വിഷമില്ലാത്തൊരു കള്ളുമില്ല, വിഷമദ്യം കൂടി. ആ വിഷം കൂടിയിരിക്കുന്ന മദ്യം കഴിച്ചിട്ട് അന്ന് 40 ആളുകൾ ജീവൻ പോയി. ആ ജീവൻ പോയിരിക്കുന്ന ശവങ്ങൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചപ്പോൾ അതിൽ ഒരാളെ പേരെന്തായിരുന്നു? ഇബ്രാഹിം ഹാജി. പേര് ഇബ്രാഹിന്, ആള് ഹാജിയാര്. നിങ്ങൾ നോക്കി, ആക്കിബത്ത് മോശമാകുന്നതിന് കോലം കണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെപ്പോഴും പേടിക്കണം. ആക്കിബത്ത് വേണ്ടാത്തതിന്റെ കൂടെ കൂടുകൂടിയാൽ പലപ്പോഴും ആക്കിബത്ത് നന്നാകാതെ മരിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. പണ്ട് കുഞ്ഞാലിനും കുഞ്ഞാൽബി എല്ലാ കുലുമാലിനും രണ്ടാളും ഷെയറ. അതിന്റെ അടിയിൽ കുഞ്ഞാലിനാണ് മരിച്ചു. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞു, ഇന്നഞ്ഞ് നാട്ടിൽ ശല്യം കുറെ കുറയും, മറ്റോം പോയല്ലോ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കണിടയിൽ മറ്റോന്റെ കണ്ണൂക്കിന്റെ അന്ന് ബനും മരിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, എങ്ങനെ മരിച്ചതൊക്കെ? മുങ്കറിന കീറ് മറ്റോനോട് എന്ത് ചോദിച്ചാലും ഓൻ പറയും, ഒഴിവറിയാണെങ്കിൽ മറ്റോനെയും കിട്ടണം. അങ്ങനെയാണ് 3 അന്ന് മരിച്ചത്.
അപ്പൊ അതിന് നിൽക്കാൻ നിൽക്കണ്ട, നമ്മള് നല്ലീന്റെ ഒപ്പം കൂടുക നല്ലത്, അള്ളാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതൊക്കെ ഉമ്മാമാന്റെ ഹദീസ് പറഞ്ഞതാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഖുർആൻ ഓതിട്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനിന്റെ സൂക്ഷിപ്പുകാരെ, ഈമാനിന്റെ സൂക്ഷിപ്പുകാരെ, നമ്മുടെ കയ്യിൽ അമൂല്യമായിരിക്കുന്ന ഒരു നിധി, ഒരു മുതൽ സൂക്ഷിക്കാൻ തന്നാൽ നാം എന്തു ചെയ്യും? അത് പിന്നെയും പിന്നെയും സൂക്ഷിക്കും. നമ്മൾ നമ്മളെ വീടിന് ഒരു ചുറ്റുമതില്, ആ ചുറ്റുമതിലിന് ഒരു ഗേറ്റ്, ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെന്നാൽ നമ്മളെ വീടിന്റെ ഒരു മെയിൻ ഡോറ്, മെയിൻ ഡോറ് തുറന്ന് അകത്ത് ചെന്നാൽ ബെഡ്റൂമിനൊരു ഡോറ്, ആ ബെഡ്റൂം കടന്ന് അകത്ത് ചെന്നാൽ നമ്മുടെ ചുമരിന്റെ അലമാരിക്കൊരു ഡോറ്, ആ ആൾമാരെ തുറന്നിട്ട് ഉള്ളിൽ ചെന്നാൽ പിന്നെ ഒരു ചെറിയ സെൽഫ്, അതിന്റെ ഉള്ളിലാണ് നമ്മളെ പണ്ടം വെച്ചിട്ടുള്ളത്, അതിന്റെ ഉള്ളിലാണ് നമ്മൾ വിലപ്പെട്ടത് വെച്ചിട്ടുള്ളത് എന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല കാണിച്ചെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരമാകുന്ന ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്ക് പുറത്തൊരു ചുറ്റുമതില്, അതാണ് നമ്മളെ തൊലി. ആ തൊലി തുറന്ന് ഉള്ളിൽ ചെന്നാൽ മാംസം നിറഞ്ഞു നിൽക്കുകയാണ്. അതും തുറന്ന് ഉള്ളിൽ ചെന്നാൽ നമ്മളെ എല്ല്, അതും തുറന്ന് ഉള്ളിക്ക് ചെന്നാൽ നമ്മളെ ലിവർ സാധനങ്ങളൊക്കെ, ഏതെല്ലാം സൈസുകളാണതിൽ, ലിവർ സാധനങ്ങളൊക്കെ കടന്ന് 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 ഉള്ളിൽ ചെന്നാൽ ചെറിയൊരു സെൽഫുണ്ട്. അത് തുറക്കുമ്പോൾ അതിലാണ് നമ്മുടെ കൽബ്. ആ കൽബാകുന്ന പാത്രത്തിൽ അള്ള വെച്ചിരിക്കുന്ന നിധി അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിങ്ങനെ നമ്മൾ ആവർത്തിക്കുകയാണ്. അല്ലാഹ് 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 സല്ലല്ലാഹ് ഖുൽ ഹുവല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ നിധി നമ്മളിങ്ങനെ പുതുക്കി പുതുക്കി കാത്തു സൂക്ഷിക്കുകയാണ്. അല്ലാഹു തആല ഖുർആൻ നമ്മളെ വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, നിധിയുടെ സൂക്ഷിപ്പുകാരെ, നിധിയുടെ സൂക്ഷിപ്പുകാരെ, ഇത്തഖുല്ലാഹ കതുഖാതി, നിധി കട്ടുകൊണ്ടുപോകുന്നത് സൂക്ഷിക്കണം കേട്ടോ, നിധി മലിനമാകുന്നത് സൂക്ഷിക്കണം കേട്ടോ, നിധിയിൽ മാലിന്യം കലരുന്നത് സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിന്റെ ഗേറ്റിന്റെ പൂട്ടുകൊണ്ടാണ് കള്ളന്മാര് വരാത്തത്. കള്ളന്മാര് വിചാരിക്കാറ്റാണ്, കള്ളന്മാര് വിചാരിച്ചാൽ നമ്മളെ മതിലും നമ്മളെ പൂട്ടുമൊക്കെ കണക്കാം. പണ്ട് മണിയറക്കള്ളൻ ഉണ്ടായിരുന്നു, ഹബീബ് പോയ കോയാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തങ്ങളാന്ന് വിചാരിക്കണ്ട. ചില നാട്ടിൽ അങ്ങനെയുണ്ട്, ഉച്ചക്ക് പ്രസവിച്ചാൽ ഹുസൈൻ കോയ, അസർക്ക് പ്രസവിച്ചാൽ അസം കോയ, മഹരിബിക്കാണെങ്കിൽ മെയ്തീൻ കോയ. അപ്പോൾ ഒരു ഒക്കത്തിന് ഒത്തു വന്നിട്ടില്ലെങ്കിലോ എന്ന് വെച്ചാൽ അതാണ് വീരാങ്കോയ എന്ന് പറഞ്ഞു പണ്ടാരോ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കോയാന്ന് കേൾക്കുമ്പോൾ അതിന് തങ്ങളാന്നിട്ട് കരുതണ്ടാന്ന് കേൾക്കാൻ ഉറപ്പത്. അപ്പോ ഹബീബ് കോയ എന്ന് പറഞ്ഞിട്ടാളുണ്ട്. അയാൾ എന്ത് ചെയ്യും, 100 പവനിൽ കുറഞ്ഞത് മൂപ്പര് കക്കലില്ല, അയാൾ കളവിന് ഒരു ഇഖ്ലാസ് ഉള്ള ആളാ മൂപ്പര്. ഈ 5 ഉം 10 ഉം സാധുക്കളെ നക്കാപ്പിച്ചെടുക്കാൻ നിൽക്കേണ്ട, 100 പവൻ അതിന്റെ മുകളിലേക്ക്. പിന്നെ മൂപ്പർക്ക് ഒരു നല്ല ഗുണമുണ്ടായിരുന്നു അത്ര. അതെന്താ, 100 പവൻ കളവ് നടത്തിയാൽ 25 പാവപ്പെട്ടവർക്കുള്ളതാ, 25 ആർക്കുള്ളതാ, പാവപ്പെട്ടവർക്കുള്ളതാണ്. കുടിച്ചത് കള്ളാണെങ്കിലും ബിസ്മി മറക്കണ്ട എന്ന് പറഞ്ഞ മതിയാ മൂപ്പര ഗുണങ്ങൾ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മണിയറക്കള്ളൻ ഹബീബ് പോയ കളവ് നടത്തുന്നത് എല്ലാവരും നിറഞ്ഞു നിൽക്കണ മണിയറയില്ല. കല്യാണത്തിന് ആ കുടുംബത്തിൻ്റെ ആളും ഈ കുടുംബത്തിൻ്റെ ആളും മറ്റേ കുടുംബത്തിൻ്റെ ആളും ഒക്കെ ഉള്ള സമയത്ത് 100 പവൻ എപ്പോ നഷ്ടപ്പെട്ടു എന്ന് ആർക്കും അറിയാൻ കഴിയൂല, 200 പവൻ എപ്പോ പോയി എന്ന് ആർക്കും അറിയാൻ കഴിയൂല. അവസാന സമയത്ത് പണ്ടം കെട്ടാൻ നേരത്താണ് പാപരണം കാണാതിരിക്കുക. കള്ളന്മാര് വിചാരിക്കായിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്നൊന്നും പോകാത്തത്, അല്ലാതെ നമ്മളെ പൂട്ടിന്റെ ഗുണം കൊണ്ടാണെന്ന് കരുതേണ്ടാരും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കള്ളന്മാര് വിചാരിച്ച സാധനം എന്നാൽ ഈമാൻ കട്ടുകൊണ്ടുപോകാൻ നിയമിതനായിരിക്കുന്ന കള്ളനുണ്ട്. ആ കള്ളന്റെ സ്വാധീനത്തെപ്പറ്റി അല്ലാഹു തആല നല്ല പോലെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്താണത്, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി, മനുഷ്യ ശരീരത്തിൽ രക്തം എവിടെയൊക്കെ സഞ്ചരിക്കും, മനുഷ്യ ശരീരത്തിൽ രക്തം എവിടെയൊക്കെ സഞ്ചരിക്കും, ആ രക്തത്തിൽ സഞ്ചരിക്കുന്ന അതിന്റെ കൂടെ എല്ലാം രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം കടന്നു വരാൻ സ്വാധീനമുള്ള ആളാണ് പിശാച്ച്. അതുകൊണ്ട് പിശാച്ച് നിങ്ങളെ ഈമാൻ റാഞ്ചിയെടുക്കും. യാ അയ്യുഹല്ലദീന ആമനു, നിധിയുടെ സൂക്ഷിപ്പുകാരെ, ഇത്തഖുല്ലാഹ കതുഖാതി, കള്ളന്മാരെ കാത്തോ. അല്ലാഹു തആല പ്രത്യേകം ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നു അവസാനം. എന്താണത്, ഏൽപ്പിക്കപ്പെട്ട നിധി നഷ്ടപ്പെട്ടിട്ട് കാലിപ്പെട്ടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഗൗരവത്തിൽ ഓർക്കണം നമ്മൾ. എന്താണ് അള്ളാഹു ഓർമ്മപ്പെടുന്നത്, വലാത്തമൂത്തുന്നില്ലാവാൻതും മുസ്ലിമൂൻ, നിധിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലിപ്പെട്ടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. 100 പവന്റെ ഒരു ആഭരണം നമ്മളെ കയ്യിൽ ഒരാൾ സൂക്ഷിക്കാൻ തന്നു, എന്നിട്ടോ നമ്മളത് സൂക്ഷിച്ച്
അതിന്റെ ഇടക്ക് ആ ആഭരണം ആരോ കട്ടുകൊണ്ടുപോയി. ആഭരണം കട്ടുകൊണ്ടുപോയിട്ട് പിന്നെ ഉടമസ്ഥൻ വന്ന് തിരിച്ചു ചോദിക്ക. തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അയാള് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സമസ്ത കേന്ദ്ര മുഷാവറാംഗം മഞ്ഞപ്പെട്ട ഹംസ ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ടവരാണ് വേദിയിലേക്ക് വന്നത്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്ന നിധിയുണ്ട്, നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്ന നിധിയുണ്ട്, ആ നിധി നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരരുത്. 100 പവന്റെ ഒരു ആഭരണം ഞമ്മളെ കയ്യിലൊരാൾ തന്നു, അയാളത് അമാനത്ത് തന്നതാണ്, അയാൾ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? അമാനത്ത് സ്വത്ത് തിരിച്ചേൽപ്പിക്കണ്ടേ? തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ആള് വന്നു. തിരിച്ചു ചോദിക്കാൻ ആള് വന്നപ്പോൾ നമ്മളെ പെട്ടിയിൽ ആഭരണമില്ല, പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഉടമസ്ഥന് ആഭരണമൊക്കെ പോയിക്കണ്, പെട്ടിയെങ്കിൽ പെട്ടി ഇത് കൊണ്ടേക്കോളിന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചിർച്ചല്ലി നിങ്ങളതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മറ്റുള്ളതായപ്പോ നിങ്ങൾക്ക് ചിരി വരികയാണ്, ആരാന്റെ മുതലായപ്പോഴേ പോയാ എന്താന്ന് വിചാരിച്ചിട്ട്, നമ്മളതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആ 100 പവന്റെ ആഭരണം പോയിട്ട് കാലിപ്പെട്ടി മാത്രം തിരിച്ചേൽപ്പിച്ചാൽ ആ പെട്ടി വാങ്ങിയിട്ട് മുഖത്തേക്ക് എറിയുന്ന ഒരു ഏറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാട്ടെ. എങ്കിൽ മലക്കുൽ മൗത്ത് ഹാസറായി, മലക്കുൽ മൗത്ത് ഹാസറായി, നല്ലോണം ചെല്ലിക്കോൾ, ഇവിടെ അടുത്ത് എവിടെയുള്ളത് നല്ലാവുമല്ലേ, നമ്മൾ ആക്കിപ്പത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ചിലതൊക്കെ ചെല്ലേണ്ടത് നന്നാക്കി ചെല്ലണം, ചിലതൊക്കെ ചെയ്യേണ്ടത് ചെയ്യണം, ചിലതൊക്കെ കുത്തേണ്ടത് കുത്തണം, ചിലതൊക്കെ പറയേണ്ടത് പറയണം. അതൊക്കെ അതിന്റെ മട്ടത്തിൽ തന്നെയായെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ. അള്ളാഹുത്തെ നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹിസ്സലാം എവിടെ വരും? അസറായിൽ അലൈഹിസ്സലാം അള്ളാഹ ഏൽപ്പിച്ചിരിക്കുന്ന നിധിയോട് കൂടെ തിരിച്ചു വരിക്കാൻ അവൻ. അപ്പൊ നമ്മളടുത്തേക്ക് അസറായിൽ അലൈഹിസ്സലാം വരുമ്പോൾ റൂഹ റെഡിയാണ്, നമ്മളെ ശരീരവും റെഡിയാണ്, പാത്രവും താക്കോലും പൂട്ടും ഒക്കെ റെഡിയാണ്. പക്ഷേ ഉള്ളിൽ വന്നു നോക്കുമ്പോൾ നിധിയില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരെ ഈമാൻ കൊണ്ടുപോയത്? ഈമാൻ കുറച്ച് വഹാബി കൊണ്ടുപോയി, കുറച്ച് കാദിയാനി കൊണ്ടുപോയി, കുറച്ചാര് കൊണ്ടുപോയി, കുറച്ച് ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുപോയി, അങ്ങനെ ഓരോരുത്തരും കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രൂപത്തിൽ പലരും കുറേശ്ശെ കുറേശ്ശെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തിയപ്പോൾ മിഹ്റാജിനെ സംബന്ധിച്ച് ആക്ഷേപം പറയുന്ന ഒരു കൂട്ടർ, ഓം കുറച്ചുകൊണ്ടേ, ബറാഅത്തിനെ പറ്റി ആക്ഷേപം പറയുന്ന വേറൊരു കൂട്ടർ, മുഹറം 9 പറ്റിയിട്ടും 10 പറ്റിയിട്ടും തർക്കമുണ്ടാക്കണ വേറൊരു കൂട്ടർ, അങ്ങനെ ഓരോരുത്തരും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തി, അള്ളാഹുവിന്റെ പ്രത്യേകമായ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഉത്ബോധിപ്പിക്കണം. ഈമാന്റെ വർദ്ധനവിന് വേണ്ടി തിരിച്ചു വരുന്ന തിങ്കളാഴ്ച രാവ്, ഈമാന്റെ വർദ്ധനവിന് നാം അമൽ ചെയ്യുന്നതിന് വേണ്ടി ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച രാവ്, വർഷത്തിൽ വരുന്ന മുഹറം 10, വർഷത്തിൽ വരുന്ന മുത്തുനബിയുടെ നബിദിനം, വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ബദർ ദിനം, വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഖുർആനിന്റെ ദിനം, വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന മിഹ്റാജ് ദിനം, ബറാഅത്ത് ദിനം, എത്ര ദിനങ്ങളുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ഓരോ ആളുകളും അതിനെയൊക്കെ അപശബ്ദങ്ങൾ ഉയർത്തി ഓരോന്നോരോന്ന് ഇല്ലാതായപ്പോൾ അവിടെയൊക്കെ ഈമാൻ കുറയുകയാണ്, ഈമാൻ നഷ്ടപ്പെടുകയാണ്, പലരുടെയും കൂടെ കൂടിയിട്ട് ഈമാൻ നഷ്ടപ്പെടുക. സുബ്ഹാനല്ലാഹ്. ഈമാൻ നഷ്ടപ്പെടുന്നത് ഒന്നിച്ച് നഷ്ടപ്പെടും. ചിലപ്പോഴോ നമ്മൾ ചെയ്യുന്ന തമ്മാടിത്തം കൊണ്ട് ഈമാൻ മാറി നിൽക്കും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചാരത്തിലേക്ക് ഒരു സത്യവിശ്വാസി നടന്നെടുക്കുകയാണോ, ആ വ്യഭിചാരത്തിലേക്ക് അവനങ്ങ് ഏർപ്പെടുമ്പോൾ ഈമാൻ അവന്റെ കൽബിൽ നിന്ന് മാറി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കളവ് നടത്തുന്ന സമയത്ത് ഈമാൻ മാറി നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. മനഃപൂർവ്വം കൊലപാതകം നടത്തുമ്പോൾ ഈമാൻ മാറി നിൽക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വൻ കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതേപോലെ ബിദ്അത്തിലേക്ക് പോകുമ്പോൾ, എന്താണ് ബിദ്അത്ത് എന്ന് പറയുന്നത്? ആ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന് ചോറി പിടിക്കലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാളൊരു കാക്ക പറഞ്ഞു എന്നോട്, ഉസ്താദെ സുന്നിയാളെ വാഴുന്നതിനേക്കാളൊക്കെ വേഗത്തിൽ ആൾക്കാർ സ്വീകരിക്കുന്നത്
മുജാഹിദീങ്ങളൊക്കെ പ്രസംഗമാണ്. ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ തന്നെ അത് ഉണ്ടാവുകയുള്ളൂ. ഇനി അതെന്തേന്ന് ചോദിച്ചു, ആരോഗ്യമുള്ള രണ്ടാൾ ഇരിക്കാണ്, ഒരടിയിൽ നമ്മൾ മെല്ലിച്ചൊരു ചങ്ങായിനെ കൊണ്ടിരുത്തി, ആരോഗ്യമല്ലാത്ത എത്ര മണിക്കൂർ ഇരുന്നാലും ആരോഗ്യമാണ് പകരുമോ? പകരുമോ? നിങ്ങൾ എടുത്തൊക്കെ നോക്കി, നിങ്ങൾ തടിച്ചോലെടുത്താതെ മെലിഞ്ഞോലിരിക്കണെന്നാ കുറച്ച് കഴിയുമ്പോൾ അതിന് പോലും തടിച്ചട്ടെ. ആരോഗ്യം അങ്ങനെ പകരുന്നതല്ല. പിന്നെ ചോറി പിടിച്ച രണ്ടാൾക്കാരുടെയിൽ വേറൊരുത്തനെ കൊണ്ടുപോയി ഇരുത്തിക്കോളി, രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിന് ഓനും മാതിരി തുടങ്ങാം. അപ്പോൾ ഒരാൾ വേ ചോറി പകരുന്നത് കണ്ടിട്ട് ചോറിയാണ് ഹക്ക് എന്ന് ഒരാൾക്ക് തോന്നിയാൽ ഓൻ ചൊറിഞ്ഞോട്ടെ എന്നല്ലാതെ നമുക്കെന്തും ചെയ്യാൻ പറ്റും? ഈമാന്റെ ചൊറിയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. എന്നാണ് ഒരു മുജാഹിദ് ചങ്ങായി വലിയൊരു സഭയിൽ നിന്ന് എന്നോട് പറഞ്ഞ പോലെ അഭിമാനത്തോടുകൂടെ, മുസ്ലിയാരെ എന്റെ കുടുംബത്തിൽ ഞാൻ തന്നെ മുജാഹിദുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളെപ്പോലത്തെ ഖുറാഫികളാണ്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഈ വർഷം ഞാൻ ഇങ്ങനത്തെ വാക്ക് രണ്ടാമത്തെ ആളത്തിൽ നിന്നാണ് കേൾക്കുന്നത്. ഇനി അതേതാന്ന് വെച്ചു, ഞാൻ നാളെ കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ പോയി, ആ ആസ്പത്രിയിൽ ചെന്നപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ഇതേ വാക്കാ പറഞ്ഞത്, ഉസ്താദെ ഞങ്ങളെ കുടുംബത്തിൽ എനിക്കെന്നുള്ളൂ ഈ രോഗം, വേറെ ആർക്കുമില്ല. അപ്പോ അത് കുഷ്ഠം പിടിച്ചത് ഉള്ളിലാണ്, ഇത് പുറത്താണെന്ന് വ്യത്യാസമുള്ളു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈമാന് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈമാനിനെ കട്ടുകൊണ്ടുപോകും. അബുല്ലഅല മൗദൂദി എന്ന ആള് പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന നാല് അയ്മത്ത് മുജ്തഹിദുകളോ നാല് അഖ്താബുൽ അർബയോ നാല് ഖുലഫാഉൽ അർബയോ അവരുടെ ആ ഏറ്റവും നല്ല കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മുതൽക്ക് ഇങ്ങോട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളോ ഹദീത്ത് പണ്ഡിതരോ ഹദീത്ത് വ്യാഖ്യാതാക്കളോ ആരും പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു പണ്ഡിതർക്കും കേട്ടുകേൾവിയില്ലാത്ത പുതിയ വാദം, ആ വാദമാണ് മൗദൂദിസം കൊണ്ടുവന്നത്. അതിന്റെ മറ്റൊരു വാദമാണ് വഹാബിസം കൊണ്ടുവന്നത്. അതിന്റെ മറ്റൊരു വാദമാണ് കാദിയാനിസം കൊണ്ടുവന്നത്. ശ്രീബുദ്ധനാൽ സ്ഥാപിതമായ മതമായതുകൊണ്ടാണ് ഇതിന് ബുദ്ധമതം എന്ന് പറയുന്നത്. എന്ന പോലെ പല ആളുകളാൽ സ്ഥാപിതമായ ഇസങ്ങളുണ്ട്. മൗദൂദിയാൽ സ്ഥാപിതമായതിന് മൗദൂദിസം, വഹാബികളാൽ സ്ഥാപിതമായതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായതുകൊണ്ട് വഹാബിസം. ഇനിയിപ്പോ അടുത്ത കാലത്ത് നമ്മളൊരാളെ കാണാനില്ലാതെയായിരുന്നല്ലോ, എന്തിനാളെ പേര്? അതന്നെ ചേകനൂരിസം. അപ്പൊ അദ്ദേഹത്താൽ സ്ഥാപിതമായതുകൊണ്ടാണ് ഇത് ഏത് പേര് പറയുന്നത്? ചേകനൂരിസം. അള്ളാഹുവിന്റെ ദീൻ ഒരാളും സ്ഥാപിച്ചതല്ല. ഇന്ന ദീന അല്ലാഹു ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മുത്തു മുഅ്മിനുകളെ, നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന ഈമാനാകുന്ന നിധി, അത് തട്ടിക്കൊണ്ടുപോകുന്നതിന് അല്പാൽപമായി തട്ടിയെടുക്കുക, ഒന്നിച്ച് അത് തട്ടിയെടുക്കുക. ഇതിന്റെ വർദ്ധനവ് വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നാം നല്ല പോലെ ഓർക്കണം, പഠിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈമാൻ കാത്തു സൂക്ഷിക്കണോ? ഈമാൻ കാത്തു സൂക്ഷിക്കണോ? നമ്മൾ സബീലുൽ മുഅ്മിനീൻ, കഴിഞ്ഞ കാല മഹാരഥന്മാർ സഞ്ചരിച്ച വഴി നിർബന്ധമായും കാത്തു സൂക്ഷിക്കണം. ആ വഴിയിൽ നിന്ന് അണു അളവ് വ്യതിചരിക്കാൻ നമുക്ക് പാടില്ല. ഈ പരിശുദ്ധ ദീനിനെ നമുക്ക് തലമുറയിൽ നിന്ന് തലമുറയിൽ തലമുറയായി കൈമാറ്റം ചെയ്ത് തന്നിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അഹ്ലു ബൈത്തിന്റെ പരമ്പര, ഏകദേശം നമ്മുടെ കേരളത്തിൽ 30-ൽ അധികം വരുന്ന അഹ്ലു ബൈത്ത് പരമ്പരയുണ്ട്. ബാലവി സാദാത്യങ്ങൾ, അതിൽ നിന്നിങ്ങനെ ഇങ്ങോട്ട് പിരിഞ്ഞുള്ള ഒരുപാട് ബാഫക്കി സാദാത്യങ്ങൾ, അഹ്ദലി സാദാത്യങ്ങൾ, ഹൈദറൂസി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, ഒരു 30-ൽ അധികം പ്രമുഖ സാദാത്ത് കുടുംബം നമ്മുടെ കേരളത്തിലുണ്ട്. ആ സാദാത്ത് കുടുംബത്തെ നമ്മളിങ്ങനെ നോക്കിയാൽ, ഇപ്പോഴത്തെ സാദാത്തിനെ എടുത്തു നോക്കിയാൽ, അവരൊക്കെ മുത്തുനബിയുടെ 36-ാമത്തെയോ 37-ാമത്തെയോ ഒക്കെ പരമ്പരയായി നിലനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ സാദാത്യങ്ങൾ. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ കാലഘട്ടമായപ്പോൾ അത് 34-ാമത്തെ പരമ്പരയായിരുന്നു. താജുൽ ഉലമ 35-36-ാമത്തെ പരമ്പര. ആ പരമ്പരയെ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് അത് ശരിയായിട്ട് അതിന്റെ പരമ്പര നമുക്ക്, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമ അബം വ ഉമ്മൻ ഷരീഫൈനി ഖദീജ തമ,
മുത്തുനബിയുടെ കുടുംബ പരമ്പരയിലെ കുത്തുബുല്ല ഖത്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ ഖൈർ ബീവിയുടെ പിതാവ് അബ്ദുല്ലാഹി സൗമഅ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ 13-ാമത്തെ ഉപ്പാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ 12-ാമത്തെ ഉപ്പ ഹസൻ റളിയല്ലാഹു അൻഹു, 13 അലി റളിയല്ലാഹു അൻഹു, 14 മുഹമ്മദ് മുസ്തഫ. അന്തൽ ഹുസൈനിയ്യ വൽ ഹസനിയ്യ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ 15-ാം പരമ്പരയിൽ ഹുസൈനി തറവാട്, വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ 14-ാം പരമ്പരയിൽ ഹസനി തറവാട്. അതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ, ഒരുപാട് ഉമ്മമാരുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്ത, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് നമ്മുടെ സഹോദരിമാർക്കിടയിലൊക്കെ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴെ തന്നെ പെണ്ണുങ്ങൾ തമ്മിൽ ഇഞ്ഞും പെറ്റുകൂട്ട് തന്നെ പ്രസവത്തിനൊക്കെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു കളിയാക്കണ കാലകൈകൾ. സുബ്ഹാനല്ലാഹ്. സന്താന നിയന്ത്രണം എന്ന മുദ്രാവാക്യം വന്നപ്പോൾ അതാദ്യം ഏറ്റെടുത്ത് ചൈനക്കാരാണ്. ചൈന ആ മുദ്രാവാക്യം ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? അത് കർശനമായി നടപ്പാക്കാൻ ഒന്നിലധികം കുട്ടികളുണ്ടായാൽ റേഷൻ കാർഡ് കൊടുക്കൂല, ഒന്നിലധികം കുട്ടികളുണ്ടായാൽ വോട്ടാവകാശമില്ല എന്ന് പറഞ്ഞു, ഒന്നിലധികം കുട്ടികളുണ്ടായാൽ രാജ്യത്ത് അവർക്ക് സർക്കാരിൽ ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. എല്ലാവരും സർക്കാരിന് ഭയപ്പെട്ടു. ഒരു കുട്ടി 75 വർഷം ചൈന ആ നിയമം നടപ്പാക്കിയപ്പോൾ ഇപ്പൊ ചൈന ലോകത്തെ ഏറ്റവും കണ്ണീരിലാണ്. എന്താ കാരണം? ചൈനയിലെ ജനസംഖ്യയിൽ 65-70% ജനങ്ങൾ വൃദ്ധന്മാരാണ്, വയസ്സന്മാരാണ്. ബാക്കിയുള്ള 30% 15% കുട്ടികളും 15% ചെറുപ്പക്കാരുള്ളൂ. വലിയ ജനസംഖ്യയുള്ള ചൈനയിൽ ആകെ യുവാക്കളുടെ ജനസംഖ്യ 15%. അത് നമുക്കും ബോധ്യപ്പെടുന്നുണ്ട്. ചൈനയിന്ന് കൊണ്ടുവരുന്ന സാധനമൊക്കെ കണ്ടിട്ടുള്ള ഒക്കെ ഒരു കൈകൊണ്ട് എടുക്കാൻ പറ്റിയതാ, താങ്ങി പിടിച്ചാൻ പറ്റിയതൊന്നും അവിടെ നിന്ന് വരുന്നില്ല. കാരണം ഇച്ചുകൾക്ക് വയസ്സന്മാരായ പിന്നെ എന്ത് ചെയ്യും? അപ്പോ ഇപ്പൊ ചൈനക്കാരെന്ത് ചെയ്യാൻ തുടങ്ങി? ചൈനക്കാരനിപ്പൊ മുദ്രാവാക്യം തിരുത്തി, സ്ത്രീകൾക്കൊക്കെ ഓർഡർ കൊടുത്തു, 2-3 പ്രസവിക്കണം, പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുത്തു. പക്ഷെ ഒറ്റ പെണ്ണും തയ്യാറില്ല. എന്തുകൊണ്ട്? വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി അത് ആളുകൾക്ക് ശീലമായിപ്പോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ലോകരാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ അവർ ഇന്ത്യയുടെ അഭിമാനമായി ഉയർത്തിക്കാണിക്കുന്നത് ഇന്ത്യയിലെ 65-75% വരുന്ന യുവശക്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർമാർ ലോകരാഷ്ട്രങ്ങളിൽ അഭിമാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല പോലെ മക്കളുണ്ടാകണം. അന ഉബാഹിബിക്കും യൗമൽ ഖിയാമ, നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ഞാൻ അഭിമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നാം ഓർക്കണം. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഉമ്മ ഗർഭിണിയായപ്പോ വയസ്സെത്രയാണ്? 60-ാമത്തെ വയസ്സിലാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഗർഭം ധരിക്കുന്നത്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. 60-ാമത്തെ വയസ്സിലാണ് ആര്? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഗർഭം ധരിക്കുന്നത്. ഉമ്മുൽ ഖൈർ ബേബി. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പ്രസവിച്ചു, ആ കുട്ടി വലുതായി. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് എത്ര മക്കളാ? 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക്. അപ്പൊ എത്രയായി? അതിന് കണക്കറിയണ്ടേ? സാക്ഷരതാ ക്ലാസ്സിൽ ജോൺ സാർ ചോദിച്ചു, ഒരു തേങ്ങക്ക് 3 രൂപ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്തിരാവുമെന്ന് വെച്ചു. മുഹമ്മദ് അലി ജയിച്ചുകൊണ്ട് പറഞ്ഞു, തേങ്ങ കാണാതെ പറയാൻ പറ്റൂല. ഇക്കാലത്തിൽ കണക്ക് പഠിച്ചാൽ എവിടുന്ന കണക്ക് കിട്ടുന്നത്? ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ എത്ര മക്കളായി? 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. എത്ര മക്കളായി? 49 മക്കളെ വാപ്പയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 49 മക്കളെ അള്ളാഹുവിന്റെ മഹ്ശറാ മുറ്റത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ചുറ്റുഭാഗത്ത് 49 മക്കളിങ്ങനെ നിൽക്കുമ്പോൾ 49 മക്കളും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളും അവിടുത്തെ ഭാര്യയും 51 വോട്ട് മുഹമ്മദ് മുസ്തഫ. അണ്ടങ്ങള് വോട്ടാണ് ചെയ്യുമ്പോഴല്ലേ വിവരം അറിയാം. അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് 49 മക്കളാണ്.
ഉമ്മയും ഉപ്പയും 40. അപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു, ഞാൻ ഉബാഹിബിക്കും യൗമൽ ഖിയാമ, നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ മുമ്പിൽ അഭിമാനിക്കും. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉമ്മത്തുകളെ പരമ്പര അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരണം. ആ വർദ്ധിച്ചു വരുന്ന പരമ്പരക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ സഭയുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. എല്ലാവരും പരമാവധി അടുത്തിരുന്ന് സഹകരിച്ചു കൊടുക്കുക, പരമാവധി അടുത്തിരുന്ന് സഹകരിച്ചു കൊടുക്കുക. ഈ ചൂടായതുകൊണ്ട് എത്ര അടുത്തിരുന്നാലും ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചു കൊടുക്കുക. അല്ലാഹു ആഫിയത്ത് തരട്ടെ. പ്രിയപ്പെട്ട എല്ലാവരും അവിടെ ഇരുന്ന് സഹകരിച്ചു കൊടുക്കുക. സ്ത്രീകൾ കണ്ടെങ്കിൽ ഒരു ശബ്ദമല്ലല്ലോ, പോലെ എങ്ങനെയും സഹകരിച്ചു കൊടുക്കും. അങ്ങനെ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അവർ നല്ലപോലെ സഹകരിച്ച്. ഒരു പെണ്ണ് നിൽക്കണ കണ്ട മറ്റേ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത വിഷമം, അതുകൊണ്ട് ബേ പോലൊക്കെ സഹകരിച്ച് സീറ്റ് കൊടുക്കും. അപ്പൊ അള്ളാഹു തആല അവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. ചെയ്തവർകൾ സമ്മതിച്ചത് കൊണ്ട് ഏതാനും വാക്കുകൾ കൂടി ഞാൻ പറയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കണ്ട നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ പരമ്പര അത് മുത്തുനബിയിലേക്ക് മുട്ടുന്നത്. ഈ കാണുന്ന അഹ്ലു ബൈത്തിനെ ആരെയും നമ്മൾ എടുത്തിട്ട് അവരെ പരമ്പര പരിശോധിച്ചാൽ ഇലാ ഹദറത്തി റസൂലില്ലാഹി, മുത്തുനബിയിലേക്ക് എത്തിച്ചേരുന്ന 40, 35, 37, 40 മുത്തുനബിയിലേക്ക് എത്തിച്ച സബീലുൽ മുഅ്മിനീൻ. ഒന്ന് അഹ്ലു ബൈത്തിന്റെ സബീലാണ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ്, അള്ളാഹുവിന് ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. അവിടുത്തെ ഉസ്താദ് ഒ കെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് 38-ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ, 39 സയ്യിദുന മലക്ക് ജിബ്രീൽ, 40 അല്ലാഹു ജല്ല ജലാലു. ഈമാൻ കാത്തു സൂക്ഷിക്കണോ? സബീലുൽ മുഅ്മിനീൻ. ആ സബീലുൽ മുഅ്മിനീൻ നമുക്ക് ഇസ്ലാമിന്റെ റൂട്ട്, ആ ഇബാദത്തുകൾ രണ്ട് രൂപത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവിനോട് നേരിട്ട് ചെയ്യുന്ന ആരാധന, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ദിക്റുകൾ, അതൊക്കെ ആ നേരിട്ടുള്ള ആരാധന. രണ്ടാമത്തത്, അള്ളാഹുവിന് ചെയ്യുന്ന ആരാധനകളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ചേർത്തുകൊണ്ട് സകാത്ത്, നോമ്പ് തുറപ്പിക്കൽ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൽ, രോഗികളെ സന്ദർശിക്കൽ, മയ്യത്ത് പരിപാലിക്കൽ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അതെല്ലാം എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്? സൃഷ്ടികളെ കൂട്ടിയിട്ട. രണ്ടും ചേർന്നതാണ് ഇഹ്സാൻ, രണ്ടും ചേർന്നതാണ് ദീന്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ രണ്ട് കച്ചവടമാണ്, ബഹുമാനപ്പെട്ടവർക്ക് ചെറിയ രണ്ട് കച്ചവടം. ഒരു പീടികയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുടുംബത്തെ പോറ്റാൻ വേണ്ടി നീക്കിവെക്കും. രണ്ടാമത്തെ പീടികയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ നാട്ടിലും പരിസരത്തുമുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. സുബ്ഹാന ജല്ല ജലാലു. സൈനുൽ ആബിദീൻ റളിയല്ലാഹു ഇബാദത്ത് കൊണ്ട് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? യാ റബ്ബ്, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു പാതിരാ സമയത്ത് എഴുന്നേറ്റ് പൂർണ്ണമായ ഒരു ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് കൈകെട്ടുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഭൂമി കരയുകയാണ്, ഭൂമി കരയുകയാണ്. റബ്ബേ, എന്റെ മാർവിടത്തിൽ ആരാണ് ഈ നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ശിരസ് ഭൂമിയിൽ വെക്കുന്നതിന് വേണ്ടി സുജൂദിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ഭൂമി കരയുകയാണ്, റബ്ബേ ആരുടെ ശിരസ്സാണ് എന്റെ മാർവിടത്തിലേക്ക് വരുന്നത്? അത്ര വലിയ മഹാനായപ്പോഴാണ് സൈനുൽ ആബിദീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരിങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട പുരുഷന് ഭാര്യയുണ്ടോ?
വിധവയായിരിക്കുന്ന ആ പെണ്ണിന്റെ കൂടെ യത്തീമായ മക്കളുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് വിധവകളും യത്തീമുകളും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരും രോഗികളും ഇവരുടെയൊക്കെ വീടുകൾ ആരും അറിയാതെ അടയാളപ്പെടുത്തി വെക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുലാബിദീൻ റളിയല്ലാഹു അൻഹു തന്റെ ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വരുമാനത്തിന്റെ പണം കൊണ്ട് ഗോതമ്പ് വാങ്ങിയിട്ട് ആ വീടിന്റെ തോതനുസരിച്ച് 8 കിലോ 10 കിലോ 4 കിലോ അതിങ്ങനെ ചെറിയ ചെറിയ കുട്ടിച്ചാക്കിലാക്കിയിട്ട് ചെറിയ കീസിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹു അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ ഏരിയയിലേക്ക് ഓരോ ഭാഗത്തേക്ക് ഈ ഗോതമ്പ് എത്തിച്ചു കൊടുക്കുന്നു. യവത്തിന്റെ പൊടി എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ പാതിരാ സമയത്ത് എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ എല്ലാവരും നിശയുടെ നിദ്രയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഉറുമ്പരിക്കാത്ത സമയത്ത് പാതിരാവിന് പുറത്തിറങ്ങി അല്ലാ ഈ ഗോതമ്പത്തിന്റെ കുട്ടിച്ചാക്ക് എടുത്തിട്ട് തന്റെ മുതുകിൽ തന്റെ പെരടി മുതൽ പുതുക് വരെയുള്ള സ്ഥലത്ത് അത് കെട്ടിയിട്ട് ആരും കാണാതെ ആരും അറിയാതെ പാതിരാവിന് നടക്കുകയാണ്. അങ്ങനെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കി നിൽക്കുന്ന ചെറ്റക്കുടലിനുള്ളിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിക്കൊണ്ട് പട്ടിണിയായി ഉറങ്ങിപ്പോയ മക്കൾ ആ മക്കളെ നോക്കിക്കൊണ്ട് ഉറക്കം വരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ, പടച്ചവനെ എന്റെ മക്കൾ ഭക്ഷണമില്ലാതെ ഉറങ്ങി, ഇനി ആ കുട്ടികൾ ഉറക്കൽ നിന്ന് ഉണർന്നാലും അവർക്കൊരു കത്തൽ കൊടുക്കാനില്ലല്ലോ. ആ കണ്ണീർ കഴത്തിലായി കഴിയുന്ന വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് ആരും അറിയാതെ തന്റെ മുതുകിൽ കെട്ടിവച്ചിരിക്കുന്ന കുട്ടിച്ചാക്കിലെ ഗോതമ്പെടുത്തിട്ട് ആ വീടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തിരിച്ചു പോരുകയാണ്. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ആ വീട്ടുകാർ വാതിൽ തുറക്കുമ്പോൾ അവർക്ക് ഒരു ചാക്ക് ഗോതമ്പ്. അല്ലാ അല്ലാ, ഇത് കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ആരാണിത് എത്തിച്ചു കൊടുക്കുന്നത്? ആർക്കും അറിയില്ല. ആരാണ് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഒരാൾക്കും അറിയില്ല. സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ജനാസ കുളിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആ ജനാസ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ മയ്യത്തിങ്ങനെ ചെരിച്ചു കടത്തിയിട്ട് പുറഭാഗം ഉരച്ചു കൊടുക്കുന്നതിന് വേണ്ടി മയ്യത്തിങ്ങനെ ചെരിച്ചു പിടിച്ചപ്പോൾ അത്ഭുതത്തിൽ അത്ഭുതം കാണുകയാണ്. ചുകപ്പ് നിറത്തിൽ വെളുപ്പ് നിറം കലർന്ന മുത്തുനബിയുടെ കുടുംബ പരമ്പരയിലെ മധുരനാരങ്ങ പോലെ പ്രകാശിക്കുന്ന ആ ശരീരത്തിന്റെ പെരടി മുതൽക്ക് ഊര വരെയുള്ള സ്ഥലം കറുത്ത് കറുത്ത് കരിക്കട്ടയായി കിടക്കുന്നു, തഴമ്പ് പിടിച്ചു കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇതെന്താണ് ആ ഉറബേ? തന്റെ സഹധർമ്മിണിയോട് ആ വിവരം അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ്, അള്ളാഹു അന്നു ഗോതമ്പ് കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ കുട്ടിച്ചാക്കിലാക്കി വെച്ചിട്ട് പാതിരാ സമയത്ത് അത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ഒട്ടകപ്പുറത്ത് വെക്കാറില്ല, അത് കുതിരപ്പുറത്ത് വെക്കാറില്ല, അത് കഴുതപ്പുറത്ത് വെക്കാറില്ല. മറിച്ചോ ആ ഭക്ഷണത്തിന്റെ കിറ്റ് തന്റെ സ്വന്തം മുതുകിൽ വെച്ച് കെട്ടിയിട്ട് കിലോമീറ്ററുകൾ നടക്കുകയാണ്. നട്ടപ്പാതിര സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ് വൈ എസിന്റെ പ്രവർത്തനത്തിലൂടെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിലൂടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിലൂടെ ബഹുമാനപ്പെട്ട സഹോദര ഷെയ്ഖുന എ പി ഉസ്താദും ബഹുമാനപ്പെട്ട സുലൈമ ഉസ്താദും ഖലീൽ തങ്ങൾ പാപ്പയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും പൊന്മൾ ഉസ്താദും ഈ ഇരിക്കുന്ന ബായാർ തങ്ങൾ പാപ്പയടക്കം ഈ എത്രായിരങ്ങളെ പോറ്റ എത്രായിരങ്ങൾക്ക് ആശ്വാസമാണ്, എത്രായിരങ്ങൾക്ക് തണൽ നൽകുകയാണ്, എത്രായിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അള്ളാഹുവിനു ആ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? റബ്ബിനെ മാത്രം വിചാരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് മർക്കസിൽ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് പെൺകുട്ടികളുടെ ഓർഫനേജ്. ആ പെൺകുട്ടികളുടെ ഓർഫനേജിൽ ഉമ്മമാരെ അവിടെ ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്ന യത്തീമായ പെൺകുട്ടി,
ആ പെൺകുട്ടിക്ക് ഉസ്താദാണ് 18 വയസ്സ് വരെ ആ കുട്ടിക്ക് അറിവ് കൊടുത്തത്, അന്നം കൊടുത്തത്, താമസം കൊടുത്തത്, വസ്ത്രം കൊടുത്തത്, പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത്, പേന വാങ്ങിക്കൊടുത്തത്, ആ കുട്ടികൾക്ക് പെരുന്നാളിന്റെ സന്തോഷം കൊടുത്തത് എല്ലാം ഉസ്താദാണ്. 18 വയസ്സ് പ്രായപൂർത്തിയായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയും ഉമ്മാമയും ഉസ്താദിന്റെ അടുക്കൽ വന്നുകൊണ്ട്, ഉസ്താദെ, മോൾക്ക് പ്രായമായില്ലേ, ആ കുട്ടിയെ വിവാഹം ചെയ്യണമല്ലോ. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റാവുന്ന കുടുംബത്തെ കണ്ടെത്തിക്കോ. സുബ്ഹാനല്ലാഹ്, ഇതിനു മുമ്പ് 25 കുട്ടികളെയായിരുന്നു കെട്ടിച്ചത്, ഈ പ്രാവശ്യം 15 കുട്ടികളാണ്. 25 കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് മുത്തു മുഅ്മിനുകളെ, ഞാൻ 25 കുട്ടികൾക്ക് 25 ജോഡി പുതിയാപ്പളയും അതുപോലെ തന്നെ പുതുമാരും, 25 പുതിയാപ്പളയും 25 പുതുമണവാട്ടികളും നിറഞ്ഞു നിൽക്കുന്നു മരഞ്ചാറ്റിയുടെ വേദി നിറഞ്ഞു നിൽക്കുകയാണ് ഓർഫനേജ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പക്ക് തങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാണ് ഉസ്താദിന്റെ വരവ്. ഷെയ്ഖുന, അവർകൾ സദസ്സിലേക്ക് വന്നപ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. എന്നിട്ടോ ഉസ്താദ് കാറിൽ നിന്നിങ്ങോട്ട് ഇറങ്ങിയിട്ട് അതാ ഉസ്താദിന്റെ കൂടെയുള്ള ഖാദിമ്യങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കാൻ തുടങ്ങി. ആളുകൾ അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നു. എന്തായിരുന്നു അത്? 25 പെട്ടി ചെറുതും 25 പെട്ടി വലുതും. മൂന്നാക്കൽ സ്വലാത്തിന് ബായാർ തങ്ങളെ ദുആക്ക് വേണ്ടി വന്നിരിക്കുന്ന ഉമ്മമാർ സഹോദരിമാരെ, നിങ്ങളൊന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കൊണ്ടുവന്നിരിക്കുന്ന പെട്ടിയിൽ എന്താണെന്നറിയോ? 25 ചെറിയ പെട്ടി. അത് തുറന്നിട്ട് ഇങ്ങനെ വെച്ചു, സ്റ്റേജിൽ തുറന്നു വെച്ചപ്പോൾ അതിലൊക്കെ 2 പവന്റെ ചെയിനാണ്, 2 പവന്റെ ആഭരണം. അതെന്തിനു കൊണ്ടുവന്നതാ? ഈ എത്തിയുമായ കുട്ടിയെ കെട്ടാൻ തയ്യാറായി വന്ന പുതിയാപ്പളക്ക് ഉസ്താദാണ് മഹർ സമ്മാനമായി കൊടുക്കുന്നത്. 25 പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ടാമത് 25 പവൻ, ഓരോ പെട്ടി വലുത് തുറന്നപ്പോഴോ അതിൽ 10 പവന്റെ ആഭരണമാണ്. ആ 10 പവന്റെ ആഭരണം അതിങ്ങനെ തുറന്നു വെച്ചു, പളപളക്കുന്ന സ്വർണത്തിന്റെ തിളക്കം. യാ റബ്ബ്, ഉസ്താദ് നിക്കാഹിന് വേണ്ടി വേദിയിലങ്ങ് കയറിയിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട കട്ടിപ്പാർ ഉസ്താദ് നിക്കാഹിന്റെ ഖുത്ബ ഓതി. ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന, നോക്കി നോക്കി നിൽക്കുമ്പോൾ ആ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആളുകൾ മാറി മാറി നോക്കി. ഉസ്താദിന്റെ മുഖത്തിനോ തിളക്കം, അതല്ല സ്വർണത്തിന്റെ ആഭരണങ്ങൾക്കോ തിളക്കം. ഓരോരുത്തരുടെയും മനസ്സിന്റെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ സ്വർണത്തേക്കാൾ കൂടുതൽ ഉസ്താദിന്റെ 2 കവിൾത്തടം പ്രകാശിക്കുന്ന കാഴ്ച കാണാമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾക്ക് അറിയുമോ, ബഹുമാനപ്പെട്ട ഉസ്താദ് മരഞ്ചാട്ടി സ്ഥാപനത്തിൽ മാത്രം പഠിച്ച കുട്ടികൾക്ക് 1000 പവൻ ഉസ്താദിന്റെ വകയായി കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. 5 പവൻ കൊടുത്ത കുട്ടി, 10 പവൻ കൊടുത്ത കുട്ടി, 1000 പവൻ നൽകിക്കൊണ്ട് ഉസ്താദ് എത്ര മക്കളെ കെട്ടിച്ചയച്ചു മർക്കസിൽ മാത്രം. പ്രിയപ്പെട്ട മുഅ്മിനെ, ആ ആഭരണങ്ങളൊക്കെ വാങ്ങി നിക്കാഹ് ഇങ്ങനെ കഴിയുമ്പോ ഓരോ പുതിയാപ്പളയും ആ മഹറിന്റെ പൊതി പുതിയാപ്പളന്റെ കയ്യിൽ, ആഭരണത്തിന്റെ പെട്ടി കുടുംബത്തിന്റെ കയ്യിൽ, അവര് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടികളെ കഴുത്തിൽ ആഭരണം അണിയിച്ചു, അവർക്ക് മഹർ കെട്ടിക്കൊടുത്തു. അല്ലാ അല്ലാ, 25 പുതുമണവാട്ടികളും അവരുടെ കുടുംബങ്ങളും നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കൊച്ചു കുട്ടികളെ പോലെ ഇവർ ഏങ്ങി ഏങ്ങി ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. ഉമ്മമാരും ഉമ്മാമമാരും അതുപോലെ തന്നെ പെൺകുട്ടികളും ഒരുമിച്ച് കരയുകയാണ്. പൊളച്ചവനെ, ഈ കുട്ടികൾക്ക് വാപ്പയില്ലെങ്കിലും അവർക്ക് അല്ലാഹു തആല നിശ്ചയിച്ചൊരു വാപ്പയുണ്ടല്ലോ. ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ ഉമ്മമാരെല്ലാം ഒരുപോലെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ദുആ മതി ഉസ്താദിന്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, അത് അല്ലാഹു തആല കൊടുത്ത ആദരവാണ്, അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. എത്ര കാലമായി കുറെ ആളുകൾ കാന്തപുരം അങ്ങോട്ട്, കാന്തപുരം അങ്ങോട്ട്, കാന്തപുരത്തിന്റെ കാറ്, കാറിന്റെ ടയറ്, അതിന്റെ ഗിയർ, അതിന്റെ ഓട്ടോമാറ്റിക് അല്ലാത്തത് എത്ര കാലമായി ചർച്ച തുടങ്ങിയിട്ട്. ചർച്ച ചെയ്യുന്ന ആൾക്കാർ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പോകുന്തോറും ഉസ്താദ് ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക്. അല്ലാഹു ഇനിയും ഉയർച്ച നൽകുമാറാവണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഓർമ്മിക്കുന്നത് നിങ്ങളോട്, ഒരു കുട്ടിയെ കെട്ടിക്കുന്നതിന് 1 പവൻ കൊടുക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിൽ ഉസ്താദിന്റെ കൈക്കാട്ടി എത്രായിരം ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നു. SYS ന്റെ 40th വാർഷികം നടക്കുമ്പോൾ 40 കുട്ടികളെ കെട്ടിക്കുക, 60th വാർഷികം നടക്കുമ്പോൾ 60 മക്കളെ കെട്ടിക്കുക, മർക്കസിന്റെ 35th വാർഷികത്തിന് 35 മക്കളെ കെട്ടിക്കുക,
എത്രായിരം മക്കൾക്കാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഉസ്താദിന്റെ കൈക്ക് വാപ്പയായിട്ട് ഈ ഒരു സേവനം ചെയ്യാൻ സാധിച്ചത്. പ്രിയപ്പെട്ട മുഅ്മിനെ, ഇന്നമാനു തുഅമുകും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്ൂറ ഇന്നാ നഖാഫു മിൻ റബ്ബിന യൗമൻ അബൂസൻ ഖംതരിറ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക യൗമി വലക്കാഹും നദറത വസുറൂറ. അതുകൊണ്ട് തന്നെ ആ നിറസാന്നിധ്യമായ പാണ്ഡിത്യത്തിന്റെ ഉടമയായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് ഇന്ന് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് ആധികാരികമായ ഒരു ചർച്ച ലോക പണ്ഡിതന്മാർ സംഘടിപ്പിച്ചാൽ ഇന്ത്യൻ മുസ്ലിങ്ങളെയും ഇന്ത്യൻ ജനകോടികളെയും പ്രതിനിധീകരിച്ച് അതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഏക പണ്ഡിതൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശംസുൽ ഉലമയ്ക്ക് ഉസ്താദും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാർ ഈ രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ ദറജ ഏറ്റുകൊടുക്കട്ടെ. നാം ആരെയും ചെറുതാക്കി കാണിക്കാൻ പോകരുത്. നാം ആരെയും ആക്ഷേപവും കുറ്റം പറയാൻ പോകരുത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ ആശിക്യങ്ങളിൽ പ്രധാനിയായ ഷെയ്ഖുന എ പി ഉസ്താദ് ഈയിടെ ഖത്തറിൽ 60 രാജ്യത്തു നിന്നുള്ള പണ്ഡിതന്മാർ സംബന്ധിച്ചു. എന്തായിരുന്നു ചർച്ചാ വിഷയം? അവയവദാനം. ഇപ്പൊ നിങ്ങൾ കണ്ട നിങ്ങൾ കരള് മാറ്റിവെക്കുക, അതേപോലെ തന്നെ അതിപ്രധാനങ്ങളായ അവയവങ്ങൾ പോലും മാറ്റിവെക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാഴ്ചപ്പാടെന്താണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച 60 രാഷ്ട്രങ്ങളിലെ സമുന്നത പണ്ഡിത നേതൃത്വം, ആ നേതൃത്വത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടതാരാ? ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഉസ്താദ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 മദ്ഹബിന്റെയും അഇമ്മത്തുകൾ പറഞ്ഞിരിക്കുന്ന കിതാബുകളും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ച് ഉസ്താദ് അവതരിപ്പിച്ചിരിക്കുന്ന പ്രബന്ധം, ആ പ്രബന്ധമായിരുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 60 രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാരും അവരെല്ലാവരും സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ഒക്കെ കയ്യിലുണ്ടായിരുന്ന രേഖ ഉസ്താദ് അവതരിപ്പിച്ചിരുന്ന പ്രബന്ധമായിരുന്നു. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ആത്മീയ ഗുരുക്കളായി ഏറെ മഹാന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു തൗഫീഖ് നാം ഓർക്കണം. നിങ്ങൾ നോക്ക്, ഈ രാജ്യത്ത് നമ്മുടെ അറിവിൽപ്പെട്ട ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരെ ആലോചിച്ച് നിങ്ങൾ മക്കത്തുൽ മുക്കറമയിലെ ഏറ്റവും വലിയ പണ്ഡിത തറവാട്ടിലെ മഹാനായിരുന്ന മുഹമ്മദ് മാലിക്കീൻ അവറല്ലാഹു മർക്കദ, അബ്ബാസ് മാലിക്കീൻ അവറല്ലാഹു മർക്കദ, ആ മഹാന്മാര് മാലിക്കി കുടുംബം പൊരുത്തം കൊടുത്തിരിക്കുന്ന ഒരു നേതാവാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. മുസ്ലിം ലോക പണ്ഡിതന്മാർ ആഷിഖുർ റസൂൽ ആദരവോടുകൂടെ കണ്ടിരുന്ന ഹസൻ ഷദ്ദാദ് തങ്ങൾ മദീന മുനവ്വറയിലെ ബഹുമാനപ്പെട്ടവർ മർക്കസിൽ വന്ന് പൊരുത്തം കൊടുത്തിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കുവൈത്തിലെ ഷെയ്ഖ് ആഷിം രിഫായി, അതേപോലെ തന്നെ ലോകത്തെ എല്ലാ ഭാഗത്തുമുള്ള ആത്മീയ ഗുരുക്കളാൽ എല്ലാവരും, നമ്മുടെ കേരളത്തിലേക്ക് നോക്ക് നിങ്ങൾ, വഹാബികൾക്ക് പോലും തർക്കമില്ലാത്ത ജീവിതം കാഴ്ചവെച്ചിരിക്കുന്ന മഹാനാണ് മടവൂർ ഷെയ്ഖുന അവർകൾ. ആ മടവൂർ ഷെയ്ഖുനായുടെ മുഴുവൻ പൊരുത്തവും നൽകപ്പെട്ടിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. നമുക്കറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട വടകര മമ്മജാദിത്യങ്ങൾ പാപ്പ, കയ്പമംഗലം കരീം ഹാജി അവർകൾ, കോട്ടിക്കുളം അസീസുൽ ഖാദിരി അവർകൾ, ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവർകൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ആത്മീയ ഗുരുക്കളെല്ലാം പൊരുത്തം കൊടുത്തിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. കേരളത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ജീവിതം കാഴ്ചവെച്ച മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പുരിയൽ പാപ്പ. അള്ളാഹുവേ, അവരൊക്കെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ആ ചാപ്പനങ്ങാടി മുരിയൽ പാപ്പ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനം. സുബ്ഹാന ജല്ല ജലാലു, നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് ആ ദിക്റിന്റെ നാവുകൊണ്ട് ചാപ്പനങ്ങാടി മുരിയൽ പാപ്പ പറഞ്ഞതാണ്. മാത്രമോ, വഫാത്തായി കിടക്കുന്ന മഹാരഥന്മാർ അൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട അൽ ഖുലഫാ ഉൽ അർബഅ, 4 ഖലീഫമാർ
ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, നാല് മഹാന്മാരുടെയും കാൽക്കൽ ചെന്നുകൊണ്ട് അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമുകളിൽ ചെന്നുകൊണ്ട് നാലാളടുക്കൽ ചെന്ന് കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ സാധിച്ചിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. നാല് അയ്മത്തുൽ അർബ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, യാ റബ്ബ്, ആ നാല് മഹാന്മാരുടെയും കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്. അൽ അഖ്താബുൽ അർബ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അഷ്ഷെയ്ഖ് അഹമ്മദുൽ കബീറുൽ റിഫായി, അഷ്ഷെയ്ഖ് അഹമ്മദുൽ ബദവി, അഷ്ഷെയ്ഖ് ഇബ്രാഹിം ഉദ്ദസൂഖി, നാല് മഹാന്മാരെയും കാൽക്കൽ ചെന്നുകൊണ്ട് പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹോന്നത ആത്മീയ ഗുരുവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരുടെ എല്ലാം പൊരുത്തത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ നമുക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് താജുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ആ ശിഷ്യത്വവും ആ മുരീദുമാരും അതായി ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഈമാൻ സുരക്ഷയുണ്ടാകും. അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. ഈ ഇരിക്കുന്ന ബായാർ തങ്ങളുപ്പാപ്പ, ബായാർ എന്ന പേരിൽ പ്രസിദ്ധമായ ആ പ്രദേശത്തേക്ക് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാകും. കേരളവും കർണാടകവും അതിർത്തി പങ്കുവെക്കുന്ന അവിടെയാണ് ബായാർ. ശരിക്കും ഹൈവേ റോട്ടിൽ നിന്ന് ഒരു മല കയറിയ തങ്ങളുപ്പാപ്പയുടെ പൊരുത്തം വാങ്ങി ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവർകൾ അവിടെ ആരംഭിച്ചിരിക്കുന്ന സ്വലാത്ത് ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സ്വലാത്തിന്റെ തങ്ങളുപ്പാപ്പ അവിടുത്തെ നാടാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശം. അതുകൊണ്ട് അവിടുത്തെ നാട്ടിൽ ഒരു സ്വലാത്ത് മജ്‌ലിസ് വേണ്ടേ? അതാണ് ഈ മൂന്നാർ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ സ്വലാത്ത്. കുറച്ച് സമയമായപ്പോഴേക്കും കണ്ട നിങ്ങൾ ഈ സ്വലാത്തിന്റെ വേദി വളർന്ന് പടർന്ന് ഉയർന്ന് പന്തരിച്ച് അൽഹംദുലില്ലാഹ്. എത്രായിരങ്ങളാണ്, ഏതെല്ലാം ഭാഗത്തു നിന്നാണ് സുബ്ഹാന ജല്ല ജലാലു വരുന്നവരൊക്കെ? എങ്ങനെ വരുന്നവരാണ്? മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ, രോഗം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ആളുകൾ, കടം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആളുകൾ, ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആളുകളെല്ലാം വന്നുകൊണ്ട് പടച്ചവനെ ക്യാൻസർ രോഗത്തിന്, പടച്ചവനെ അറ്റാക്ക് സംഭവിച്ചിട്ട് അള്ളാഹുവെ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്രായിരം സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ പേറിക്കൊണ്ട് ആളുകൾ വന്നിരിക്കുന്നത് എന്തിനാണ്? സുബ്ഹാനല്ലാഹ്. ഉപ്പാപ്പയുടെ ആ കുടുംബ പരമ്പരയിൽ ആലിമും സയ്യിദുമായ ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ദാക്കിറായ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ നാവിൽ നിന്ന് അല്ലാ എന്ന് വിളിച്ചുകൊണ്ട്, ഉപ്പാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ എന്റെ രോഗത്തിന് ശമനം നൽകും, ആ ദുആ എന്റെ കടത്തിന് പരിഹാരം നൽകും, ആ ദുആ എന്റെ വീട്ടിന് ആശ്വാസം നൽകും, ആ ദുആ എനിക്ക് ദുനിയാവിന്റെ വിജയവും തരും, ആഖിറത്തിന്റെ വിജയവും തരും എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഈ ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരന്മാരും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് സബീലുൽ മുഅ്മിനീൻ. ആ സബീലുൽ മുഅ്മിനീനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഈമാന് സുരക്ഷയുണ്ടാകും. അതേസമയത്ത് ഏതൊരു ബിദഅ പ്രസ്ഥാനക്കാരനെ നിങ്ങൾ എടുത്തു നോക്ക്, അവർക്കൊരിക്കലും സബീലുൽ മുഅ്മിനീനെ പിന്തുണയുണ്ടാവൂല. ഒരു ലക്ഷത്തിലധികം അമ്പിയാക്കൾ ഉണ്ടായിട്ട് ഒറ്റ നബിനെ പറ്റി നിങ്ങൾ കേട്ടോ, ആ നബി ജമാഅത്ത് ഇസ്ലാമിയാണ്? അല്ല, ഒന്നും രണ്ടും നബിമാരല്ലല്ലോ. എത്ര നബിമാരുണ്ട്? ഒന്നേകാൽ ലക്ഷം അല്ലെങ്കിൽ രണ്ടേകാൽ ലക്ഷം. എന്നിട്ട് ആ നബി ജമാഅത്ത് ഇസ്ലാമിയാ നിങ്ങൾ കേട്ടോ? അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഒരു ലക്ഷത്തിലധികം സ്വഹാബാക്കൾ ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു സ്വഹാബി ചേകനൂരിയാണ്? കേട്ടോ, സുബ്ഹാന ജല്ല ജലാലു. ഔലിയാക്കൾ കോടിക്കണക്കാണ്. ഈ കോടിക്കണക്കിന് ഔലിയാക്കൾ ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടോ അവിടെ ഒരു പുതിയ ഔലി വന്നിക്കണ് വഹാബിയാണോലോ? കേട്ടോ, ഒരു വഹാബി ഔലി അങ്ങനെ ഒന്ന് കേട്ടങ്ങൾ
എന്നങ്ങൾ നോക്ക് ലോകമാകെ സഞ്ചരിച്ചു നോക്കിയാൽ അള്ളാഹിന്റെ ദീൻ പ്രചരിപ്പിച്ചിരിക്കുന്ന ഓരോ രാജ്യത്തും ആരാണോ പ്രചരിപ്പിച്ചത്, ആര് മുഖേനയാണോ ദീൻ പരന്നത്, ആ പരത്തിയിരിക്കുന്ന മഹാന്മാരുടെ മഖാമുകൾ സർവാദരണീയമായ രീതിയിൽ നമുക്ക് നിലനിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാ രാജ്യത്തു പോയാലും പഴക്കമുള്ള ഇസ്ലാമിക ചരിത്രം എവിടെയൊക്കെ, ഈജിപ്തിന്റെ മണ്ണിൽ, ഇറാഖിന്റെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ, ജോർഡാന്റെ മണ്ണിൽ എല്ലാം പോയി നോക്കിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണുന്നതിനേക്കാൾ അതിവിശാലവും അതിഗാംഭീര്യവുമായിട്ട് എല്ലാ മഹാന്മാരുടെയും മക്കബറ നിലനിൽക്കുക. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആ മക്കാമർ വഹാബിയാണോ? കേട്ടോ, സബീലുൽ മുഅ്മിനീനില്ല, അംബിയാക്കളെ പിന്തുണയില്ലാത്ത, ഔലിയാക്കളെ പിന്തുണയില്ലാത്ത, സ്വഹാബാക്കളെ പിന്തുണയില്ലാത്ത ബിദഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ചേരുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പണ്ഡിത നേതൃത്വം. നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്, പടച്ചവനെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ല, നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. സ്വന്തം വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോഴും സുലൈമാ ഉസ്താദ് സബക്ക് നടത്താൻ പോകും, ദർസ് നടത്താൻ പോകും. ആ മരണം ഉണ്ടാകുമ്പോഴും മയ്യത്ത് എടുക്കണിയിലടക്ക കുട്ടിയൊക്കെ ഒന്ന് ചൊല്ലി കൊടുക്കാൻ വേണ്ടി പോകാൻ നേരം കിട്ടിയാൽ അതിന് പോയി ചൊല്ലി കൊടുത്തങ്ങാണ്ട് പോരും. അങ്ങനത്തെ മഹാന ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്. ആ നമ്മൾ മനസ്സിലാക്കണം, സുലൈമാ ഉസ്താദിന് കൊടുത്തിരിക്കണമെന്ന് ഈ സുലൈമാ മുസ്ലിയായിരുന്നു. ഇന്നൊരു ഈ ലോകമാണ്, അതുകൊണ്ട് ആ സമസ്തന്റെ അധ്യക്ഷനും കൂടി ഈ സുലൈമാ മുസ്ലിയാരായത്. അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സുലൈമാ ഉസ്താദ് ഒരു ദിവസം നോക്കുമ്പോ സബക്കൊക്കെ ഉള്ള ദിവസം ഉസ്താദ് വീട്ടില്, സമയം രാവിലെ 10 മണി, വൈലത്തൂർ തങ്ങൾ പാപ്പ ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ ഈ നേരത്തെ ഇവിടെ വീട്ടിൽ കാണുന്നു. അപ്പളാ പറഞ്ഞത്, ഇന്റെ പേരക്കുട്ടിക്ക് ഇന്ന് ഈ സമയത്ത് 7 വയസ്സ് തികയാണ്. 7 വയസ്സ് തികയുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് മുത്തുനബി പറഞ്ഞതല്ലേ, അത് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എന്താ ഒരു സൂക്ഷ്മത, എന്താ ഒരു ജീവിത രീതി, എന്താണ് ഈ തസവ്വുഫ് ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ മനസ്സിലാക്കിയത്? ഏതെങ്കിലുമൊക്കെ കൊന്തറം പല്ലും കേട്ട് വന്നങ്ങാണ്ട് ഭൂമിന്റെ അടിയിലേക്ക് 20 കിലോമീറ്ററും ആകാശത്തിന്റെ മേലൊക്കെ 40 കിലോമീറ്ററും വെണ്ണമില്ലാതെ വണ്ടി ഓടിയെന്ന് കേട്ടാ ഇതൊക്കെ പാടെ. ഇപ്പൊ ഷെയ്ഖും തരീക്കത്തും വിചാരിച്ചിരിക്കങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു കുട്ടി ഉണ്ടാവില്ല, മയ്യത്ത് നിസ്കരിക്കാൻ ഒരു കുട്ടി ഉണ്ടാവില്ല വേണ്ടാത്തിനൊപ്പം കൂടിയാൽ. അതുകൊണ്ട് ഈ സവാദുൽ അഅ്ലം സുബ്ഹാനല്ലാഹ്. ജാമിയാ സയ്യിദിയുടെ സമ്മേളനത്തിന് വേണ്ടി പോകുമ്പോ പയ്യന്നൂരിനടുത്തൊരു പള്ളിയിൽ ജുമാക്ക് കൂടിയപ്പോ ആ പള്ളിയിലെ മെഹ്റാബെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഉസ്താദ് പറഞ്ഞു, സിറാജ് പത്രത്തിൽ നേതാക്കൾ ആഹ്വാനം ചെയ്ത 12 മയ്യത്തും നേരിട്ടിവിടെ കത്ത് കിട്ടിയ 2 മയ്യത്തും 14 മയ്യത്തുകളെ മേലെ നിസ്കരിക്കുകയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. അന്ന് എന്റെ പഞ്ചായത്തിൽപ്പെട്ട ഒരു SSFന്റെ പ്രവർത്തകന്റെ ഉമ്മ മരിച്ചിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മയ്യത്തസ്കാരത്തിന്റെ അഭ്യർത്ഥന ഉണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചു, പടച്ചോനെ ആ കഥയാത്താക്ക് കിട്ടിയ ഒരു ലാഭം. എ പി ഉസ്താദിന്റെ നടക്കുന്ന ഇതുപോലത്തെ എത്ര പള്ളിയുണ്ട്? 3000 ജുമാഅത്ത് പള്ളി. ആ 3000 ജുമാഅത്ത് പള്ളികളിൽ കഥയാത്താക്ക് മയ്യത്തസ്കാരം കിട്ടിയത് ആ കുട്ടി SSFകാരനായി ഉണ്ടായത് കൊണ്ടല്ലേ. പടച്ചവനെ ഇത് നഷ്ടപ്പെടുത്തണ്ട, വേണ്ടാത്തതിന്റെ കൂടെ കൂടിയിട്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ആത്മീയ ലോകത്ത് കിട്ടുന്ന നേട്ടം, ആത്മീയത കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന നേട്ടം അത് ചെറുതല്ല. എത്രായിരം ആളുകളെ ജനാസ നിസ്കാരമാണ്, എത്ര അത് എവിടെയൊക്കെ നിസ്കരിക്കണത്? മർക്കസിലൊരു നിസ്കാരം, സിറാജുല്ലുദയിലൊരു നിസ്കാരം, മഴതല്ലിൽ ഒരു നിസ്കാരം, സുബഹാനല്ലാഹ്, കൊളത്തൂർ ഇർഷാദിയിലൊരു നിസ്കാരം, നിലമ്പൂർ മജ്മയിലൊരു നിസ്കാരം, ഹിക്കമിയിൽ ഒരു നിസ്കാരം, അങ്ങനെ എത്രായിരം ആളുകൾ ചേർന്നുള്ള നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വേണ്ടാത്ത ക്ലിപ്പിന്റെ കൂടെ കൂടിയിട്ട് നമ്മൾ ഈ വലിയ ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ മയ്യത്ത് നിസ്കരിക്കാനും കൂടി ആളില്ലാത്ത അവസ്ഥ വരും. അല്ലാഹു നമുക്ക് കാവലാകട്ടെ. അവിടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്ന ദീന് ലോകത്ത് എവിടെയെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടോ ആ പ്രചരിപ്പിക്കപ്പെട്ട നാട്ടിലൊക്കെ പോയി നോക്കിയാൽ ആരിലൂടെയാണോ ദീൻ അടുത്ത തലമുറക്ക് പകർന്നത് അവരെ ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹാജ മുഹീനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ അവരുടെ ഹാജ തങ്ങളുടെ 804-ാമത്തെ ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. ആ 804-ാം ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ,
നിങ്ങൾ ഇന്ത്യയുടെ രാജാവും രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. ദാക്ക മസ്കനുക്കവ മധുപനുക്ക, ഭൂമിയുടെ ഉപരിഭാഗത്തും ഭൂമിയുടെ അന്തർഭാഗത്തും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യയാണ്. അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർഡർ പ്രകാരം ഇറാഖിൽ വന്നു, അവിടെ നിന്ന് കാണ്ഡഹാറിൽ വന്നു, അവിടെ നിന്ന് ഡൽഹിയിൽ വന്നു, അവിടെ നിന്ന് അജ്മീർ ഷരീഫിന്റെ മരത്തണലിലെത്തി അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ എങ്ങനെ ഓതുകയാണ്. ഹാജാത്തങ്ങൾ എങ്ങനെ ഖുർആൻ ഓതി. പകൽ ഒരു ഖത്തം തീർത്തു, രാത്രി ഒരു ഖത്തം തീർത്തു. ഖുർആൻ ഖത്തം തീർത്തപ്പോൾ പരിസരത്ത് നിന്ന് ഒരു അശരീർ ഇങ്ങനെ കേൾക്കുകയാണ്, കബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തൽ വിലായത്തി ഗൗസന المدد يا شيخ أجمي لمعين الدين لا إله എണ്ണൂറ്റി നാലാമത്തെ ഉറൂസ് മുബാറക്ക് നടക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ഇന്ത്യ കണ്ട ഭരണാധികാരികൾ, ഇന്ത്യ കണ്ട ഭരണാധികാരികൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലടക്കം എല്ലാ ഭരണാധികാരികളും അജ്മീർ ഷരീഫിൽ പോയി പൊരുത്തം വാങ്ങാത്ത ഒരു കാലഘട്ടമുണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് അറിയപ്പെട്ട പണ്ഡിത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ വി പി സിംഗും നരസിംഹറാവും അതുപോലെ തന്നെ ഐ കെ ഗുജറാലും എ ബി വാജ്പേയിയും എന്ന് വേണ്ട മൻമോഹൻ സിംഗ് അടക്കമുള്ള എല്ലാവരും ആ കാൽക്കൽ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 804 ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ കണ്ട നിങ്ങൾ ഉറൂസ് മുബാറക്കിന്റെ ആ അവിടെ മക്കാമിൽ വിരിക്കേണ്ട പുടവ, മക്കാമിൽ വിരിക്കേണ്ട പുടവ, അത് ആരെ വകയാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വക. പ്രധാനമന്ത്രിയാണ് ഒരു പുടവ അങ്ങോട്ട് കൊടുത്തയച്ചത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോഴേക്ക് ഇനി വേറെ ആരെങ്കിലും ഏയ് മോഡി അങ്ങോട്ട് പുടവ കൊടുത്തയച്ചതോടുകൂടെ അജ്മീർക്കാരൊക്കെ പിന്നെ ബി ജെ പി അയക്കണെന്നിട്ട് ആരും വിചാരിക്കണ്ട. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, പുടവ കൊടുത്തയച്ചപ്പോ അതിന് അവളെ ബി ജെ പി. ഇപ്പൊ ബി ജെ പിന്റെ ലിസ്റ്റിൽ വേറൊരാളും വന്നേക്കാണ്. അതാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി രാജാവിനെ സന്ദർശിച്ചു, സൽമാൻ രാജാവിനെ. അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ വഖഫ് സ്ഥാപനമാണ് ചേരമാൻ പെരുമാൾ പള്ളി. ചേരമാൻ ചക്രവർത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് പോയി, മുത്തനബിയെ കണ്ടു, താജുദ്ദീൻ പേര് സ്വീകരിച്ചു, തിരിച്ചു വരുമ്പോൾ സലാലി വെച്ച് വഫാത്തായി. ബഹുമാനപ്പെട്ടവർ കൂടെ വന്നിരുന്ന സ്വഹാബാക്കൾ ഇവിടെ വന്നു, ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തു, ആ സ്ഥലത്തെ പള്ളിയുണ്ടാക്കി. അതാണ് ആദ്യത്തെ വഖഫ് സ്വത്ത് ഇന്ത്യ മഹാരാജ്യത്ത്. അതിന്റെ സ്വർണ്ണലിപിയിൽ കൊത്തിയിരിക്കുന്ന ഒരു രൂപമുണ്ടാക്കിയിട്ട് അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ 125 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗദി സന്ദർശിച്ചപ്പോൾ സൗദി രാജാവിന് സമ്മാനമായി കൊടുത്തത് ചേരമാൻ പെരുമാൾ മസ്ജിദിന്റെ രൂപമാണ്. അത് സൽമാൻ രാജാവ് വാങ്ങിയതോടുകൂടെ മൂപ്പരും ബി ജെ പി ആയോ? ഞങ്ങൾ എന്ത് ചെയ്ത് ചോദിക്കാൻ കാരണം, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസ്ലിങ്ങളെ കാര്യത്തിൽ മനസ്സ് വേദനിക്കുന്ന ആളാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ കാര്യത്തിൽ, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യത്തിൽ മനസ്സ് വേദനിക്കുന്ന മഹാനാണ്. ഇന്ത്യയിൽ മാറി മാറി വന്ന പ്രധാനമന്ത്രിമാരെ മുഴുവനും ഷെയ്ഖുന അവർകൾ നേരിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട്. മോഡി അധികാരത്തിൽ വന്ന് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രമുഖ പണ്ഡിതന്മാരെ ചേർത്തു. കാശ്മീരിലെ പണ്ഡിതന്മാർ, ഗുജറാത്തിലെ പണ്ഡിതന്മാർ, മധ്യപ്രദേശിലെ പണ്ഡിതന്മാർ, ആസാമിലെ പണ്ഡിതന്മാർ, ജാർഖണ്ഡിലെ പണ്ഡിതന്മാർ, ഒഡീസയിലെ പണ്ഡിതന്മാർ, മഹാരാഷ്ട്രയിലെ പണ്ഡിതന്മാർ, കർണാടകത്തിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പണ്ഡിതന്മാരൊക്കെ ചേർത്ത് ഒരു 40 അംഗ പണ്ഡിത സഭ. തലയെടുപ്പുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ആത്മീയ ഗുരുക്കൾ അവരെ ചേർത്തുകൊണ്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയിൽ നിന്ന് സമയം വാങ്ങി. പ്രധാനമന്ത്രിയോട് സമയം വാങ്ങിയിട്ട് ഈ 40 പണ്ഡിതന്മാരും എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി പ്രധാനമന്ത്രി അവരെ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു മിനിറ്റ് അയാൾ സ്തംഭിച്ചുപോയി. എന്ത്? ആലിമീങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഈ മുഖങ്ങൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു, ഈ മുഖങ്ങൾ എന്റെ മനസ്സിന് സമാധാനം നൽകുന്നു, ഈ മുഖങ്ങൾ എനിക്ക് ശാന്തി നൽകുന്നു, ഈ മുഖങ്ങൾ, ഇത് സൂഫിയാക്കളാണ്, ഇത് ആത്മീയ ഗുരുക്കളാണ്, നിങ്ങളിലൂടെ മതം പ്രചരിക്കണം, അത് സമാധാനത്തിന്റെ മതമായിരിക്കും, നിങ്ങളിലൂടെ മതം പ്രചരിക്കണം, അത് ശാന്തിയുടെ മതമായിരിക്കും.
സംഭാഷണം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു കവറ് കൊടുത്തു. കവറ് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കണം. ഒരു കവറ് കൊടുത്തു. ആ കവറിൽ അടങ്ങിയിരിക്കുന്ന 10 ആവശ്യങ്ങൾ, 10 കൂടി പറയാൻ നേരമില്ല. എന്താണ്? 1, പ്രൈം മിനിസ്റ്റർ സാർ, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം, ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ആ സുരക്ഷിതത്വമാണ് ഒരു ഭരണത്തിന്റെ ഏറ്റവും കാതലായ വിഷയം. അതുകൊണ്ട് പ്രധാനമന്ത്രി സാറോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഇന്ത്യയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തസ്തികയിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ പിന്നോക്ക വിഭാഗത്തിന് അർഹമായത് ലഭിക്കുന്നില്ല, എന്റെ സമുദായമായ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്നില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയിലേക്ക് അടുത്ത സാഹചര്യത്തിൽ ആളുകളെ നിയമിക്കുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും പരിഗണിക്കണം സാർ എന്ന ഒരു അപേക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ച ഉമ്മ പ്രസവിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടി ഇന്ത്യൻ മണ്ണിലുണ്ടെങ്കിൽ ഷേഖുന കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉസ്താദിന് ആ നിവേദനം കൊടുക്കാൻ പോയപ്പോൾ നിങ്ങൾ ബി ജെ പി എന്ന് പറഞ്ഞ് പരിഹസിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഉസ്താദ് ചെയ്തത്? ഇന്ത്യയുടെ നാവികസേനയും കരസേനയും വ്യോമസേനയും അടക്കം ഇന്ത്യയുടെ ഉന്നതമായ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് അർഹമായ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ പിന്നോക്ക വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും പരിഗണിക്കണം സാർ എന്ന ഒരു അപേക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്ന പണ്ഡിതൻ, അതാണ് ഷേഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഓ ഉമ്മമാർ, സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയുമോ നമ്മുടെ രാജ്യത്ത് ചോര പൈതങ്ങളുമായി കണ്ണീരിന്റെ കടലൊലിച്ചുകൊണ്ട് കഴിയുന്ന ഉമ്മമാർ, ആ ഉമ്മമാർക്ക് ഒരാശ്വാസമായി ഹോം കെയർ ഓർഫനേജ് എന്ന പദ്ധതിയിലൂടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു, ചോര പൈതലിന് വെച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മ, സഹായിക്കാൻ ആരുമില്ല, ആ യത്തീമായ മക്കളെ ഒരു സ്ഥാപനത്തിലും ചേർക്കാൻ ചോരപ്പൈതലിന് സമയമായിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ആ ഉമ്മാക്കും കുട്ടിക്കും വീട്ടിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു. 2000 കുട്ടികൾ ആ റിക്കാർഡിൽ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ കുട്ടി ഒരു കെ ജി ക്ലാസ്സിൽ ചേർക്കാനാകുമ്പോഴേക്ക് യത്തീംഖാനയിൽ കുട്ടിയെ ചേർക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് ആ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഉസ്താദിന്റെ കരങ്ങളിലല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എ പി ഉസ്താദ് മർക്കസ് ഓർഫനേജിലേക്ക് അങ്ങോട്ട്, യത്തീംഖാനയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ ആ കുട്ടികളൊക്കെ ബാപ്പിച്ചേ ബാപ്പിച്ചേ, കോഴിക്കോട് ഭാഷയിലുള്ള വിളിയാണത്. അവിടെയുള്ള കുട്ടികളൊക്കെ ഉസ്താദിനെ വിളിക്കുന്ന രംഗം കണ്ടാൽ, ഉസ്താദിന്റെ കയ്യിൽ നിന്ന് പീസയിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പേന എടുക്കുന്ന കുട്ടികൾ, ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി കഴിക്കുന്ന കുട്ടികൾ, ഉമ്മമാരെ, എന്തൊരു കാഴ്ചയാണെന്നറിയോ? ആ വലിയ മഹാഗുരു യത്തീംഖാനയിലേക്കാണ് ചെന്നാൽ അവർക്ക് ബാപ്പിച്ചിയാണ് അവർക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് കളർ പെൻസിൽ വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് ബാഗ് വാങ്ങിക്കൊടുക്കുന്നത്, ആ കൊച്ചു മക്കളെ കാലിലിട്ടിരിക്കുന്ന ഷൂ വാങ്ങിക്കൊടുത്തത് എ പി ഉസ്താദല്ലേ? അങ്ങനെ ആ കൊച്ചു നാളിൽ ആ കുട്ടികളെ വളർത്തി 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 കൊണ്ടുവന്ന് മർക്കസിൽ നിന്ന് അവർ ബിരുദം നേടി. അവർക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പോകണം, ബിരുദാനന്തര ബിരുദം. ആ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും പലപ്പോഴും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയിലെ പുറത്ത് പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികളെ അയച്ചുകൊണ്ട് ഉപരിപഠനം നടത്തുന്നു. അങ്ങനെ പഠനവും ഉപരിപഠനവും കഴിഞ്ഞ് ആ കുട്ടികൾ പൂർത്തിയാക്കി വരുമ്പോഴേക്ക് ആ വാപ്പയുടെ മനസ്സ് വേദനിച്ചില്ലേ? പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ഈ യത്തീമായ കുട്ടിയുടെ ഉമ്മാക്കും കുടുംബത്തിനും ഒരു അത്താണിയാകേണ്ട മക്കൾക്ക് ഒരു ജോലി വേണ്ടേ? ഒരു ജോലി വേണ്ടേ? ആ ജോലിക്ക് ആവശ്യമായി വന്നപ്പോഴേക്കും ഉസ്താദ് അണ്ണോക്ക് പെട്രോളിയം കമ്പനിയുമായി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ബന്ധപ്പെട്ടു.
ആ പെട്രോളിയം കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ കോഴിക്കോട്ട് വരുത്തി മർക്കസ് കാണിച്ചു കൊടുത്തു. ആ കമ്പനിയുടെ ആളുകൾ മർക്കസിൽ നിന്ന് പഠിച്ചിരിക്കുന്ന മക്കളോട് നേരിട്ട് ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾക്ക് വിസ കൊടുക്കുന്ന കരാറിൽ ഒപ്പുവച്ചു. ഉസ്താദിന്റെ കൈക്ക്, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉസ്താദിന്റെ കൈക്ക് വിസ കിട്ടിയിട്ട് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കുടുംബത്തിൽ നിന്ന്, യത്തീമായ കുടുംബത്തിൽ നിന്ന് പോയ മക്കളുടെ എണ്ണം 3800 എത്തി കേട്ടോ. അബുദാബിയിലും ദുബൈയിലും ഷാർജയിലും കോർപ്പുക്കാനും ഫുജൈറയിലും യുഎഇയുടെ എമിറേറ്റ്സിന്റെ എല്ലാ രാജ്യത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എപി ഉസ്താദ് പറഞ്ഞയച്ചിരിക്കുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ 100,000, ഇന്ത്യയുടെ 200,000, ഇന്ത്യയുടെ 150,000, ഇന്ത്യയുടെ  90,000, അങ്ങനെ ശമ്പളം വാങ്ങുന്ന കുട്ടികൾ ഈ 8,000 മക്കളെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 3800 കുട്ടികൾക്ക് അവരെ കാലിനടിയിലെ ചുവപ്പ് മാറുന്നതിന് മുമ്പ്, ചോര പൈതലാകുന്ന സമയത്ത് അവരെ ഏറ്റെടുത്തിട്ട് പഠിപ്പിച്ചു, ബിരുദം നൽകി, ബിരുദാനന്തര ബിരുദം നൽകി. അവർക്ക് അർഹമായ ഒരു ജോലി ഗൾഫിന്റെ രാജ്യത്ത് വാങ്ങിക്കൊടുത്തുകൊണ്ട് സേവനം ചെയ്ത ഒരു നേതൃത്വം, ഒരു മഹാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതത്തിലോ രാഷ്ട്രീയത്തിലോ ഏതിൽ നോക്കിയാലും ശൈഖുന കാന്തപുരം ഉസ്താദ് മാത്രമാണ്. വേറൊരാളെ പേരുങ്ങൾ പറയും, വേറൊരാളെ പേരുങ്ങൾ പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, മണ്ണാർക്കാടുള്ള ഒരു ചെറിയ കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ഒരു റമദാനു ഷെരീഫിൽ ഞങ്ങളൊക്കെ അബുദാബിയിലെ മർക്കസ് ഓഫീസിൽ നിൽക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ബാപ്പച്ചി വന്നിട്ടുണ്ടല്ലോ, എവിടെയുള്ളത് എന്ന് വെച്ചു. ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഈ കുട്ടിയുടെ ബാപ്പച്ചി ആരാ, ആരാ മോനെ നീ ചോദിക്കണത്. ആ കുട്ടി പറഞ്ഞു, ഞാൻ എ പി ഉസ്താദിനാണ് ചോദിക്കണത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ബാപ്പച്ചി എന്ന് ചോദിക്കണത്? എന്റെ ഉമ്മാക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ്, ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളിയായ എന്റെ വാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു. മരണപ്പെട്ട ശേഷം ഒരു രക്ഷയുമില്ല. എന്റെ ഉമ്മ ഞങ്ങളെ രണ്ട് മക്കളെ കയ്യും പിടിച്ച് മർക്കസിലെത്തി. ഉസ്താദിന്റെ ജനലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഉസ്താദ് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു. അപ്പൊ ജ്യേഷ്ഠനായ എന്നെ, 5 വയസ്സായതുകൊണ്ട് എന്നെ യത്തീംഖാനയിൽ എടുക്കാം എന്ന് പറഞ്ഞു. ഉമ്മ കരഞ്ഞു, ഉസ്താദേ ഞാൻ ഈ ചെറിയ കുട്ടിയേയും കൊണ്ട് എന്തു ചെയ്യും, താമസിക്കാൻ വീടില്ലല്ലോ, ഞങ്ങൾ വാടകപ്പെരയിലല്ലേ. ഉസ്താദ് കണ്ണീരൊഴുക്കി. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ചെറിയ കുട്ടികൾ ഇവിടെ ഓർഫനേജിലുണ്ട്, ആ കുട്ടികളെ വസ്ത്രം അലക്കി കൊടുക്കാനും അവർക്ക് ഭക്ഷണം കഴിപ്പിക്കാനുമൊക്കെ ആയി രണ്ട് സ്ത്രീകൾ ഇപ്പോൾ ഉണ്ട്, അവർ മതി. എന്നാ പിന്നെ അവർക്കൊരു സഹായമായിട്ട് നിങ്ങളും കൂടി നിന്നോളി, എന്റെ ഉമ്മാനെയും അവിടെ ചേർത്തി, ഞങ്ങൾ രണ്ട് മക്കളെയും അവിടെ ചേർത്തി. അന്ന് മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വസ്ത്രവും ഭക്ഷണവും താമസവും മരുന്നും എല്ലാം ഉസ്താദിന്റെ വകയാണ്. ഞങ്ങൾ ഉസ്താദിനെ ബാപ്പിച്ചി എന്ന് വിളിക്കുന്നത് അതാണ്. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടാണ് ഞാനിവിടെ അഡ്നോക്ക് പെട്രോളിയത്തിന് ജോലിക്ക് വന്നിട്ട്, ഇത് ഇവിടുത്തെ റുവൈസ് എന്ന സ്ഥലത്ത് ആ പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ അക്കൗണ്ടന്റായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. ആ ആദ്യത്തെ ശമ്പളം ആ കുട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ദിർഹംസ് കൈ പിടിച്ചിട്ട്, അത് ബാപ്പച്ചിന്റെ കയ്യിൽ കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി കൊന്നുവന്നു നിൽക്കുന്ന പണവുമായിട്ടാണ് കുട്ടി കാത്തു നിൽക്കുന്നത്. ഉസ്താദ് വന്നു. ആ കുട്ടിയും ഉസ്താദും കണ്ടപ്പോൾ ശരിക്കും ഒരു വല്യപ്പയും പേരക്കുട്ടിയും തന്നെ. ആ കുട്ടി ഉസ്താദിന്റെ കയ്യിലേക്ക് ആ പണം കൊടുത്തപ്പോ എ പി ഉസ്താദ് അത് വാങ്ങിയിട്ട് ഇങ്ങനെ എണ്ണി നോക്കി. 600 ദിർഹംസ് എ പി ഉസ്താദ് അതിൽ നിന്ന് 100 ദിർഹംസ് ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി ആ കുട്ടിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ സന്തോഷത്തോടെ ഉമ്മാക്ക് അയച്ചു കൊടുത്തേക്ക്, ശമ്പളം കിട്ടുമ്പോൾ 100 ദിർഹംസ് മർക്കസിലേക്ക് മാറ്റിവെച്ചോ. നീ അവിടെ പഠിച്ചില്ലേ, നിന്റെ വകയായി ഇനി മറ്റൊരു കുട്ടി പഠിക്കട്ടെ, അതുകൊണ്ട് 100 ദിർഹംസ് മർക്കസിലേക്ക് മാറ്റിവെച്ചോ. സുബ്ഹാന ജല്ല ജലാലൂ. ഇപ്പോൾ മർക്കസ് തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്ന മക്കൾ, ആ മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കി. സുബ്ഹാന ജല്ല ജലാലൂ. ഉസ്താദിന്റെയും ആ സ്ഥാപനത്തിന്റെയും എല്ലാം ഒരു ബറക്കത്ത് കണ്ട നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. യുഎഇ ഗവൺമെന്റിന് കീഴിലുള്ള ഔക്കാഫിന് വഖഫ് ബോർഡിന് കീഴിൽ പെട്ടെന്ന് ഇമാമുകളെ വേണം,
ഇമാമുകളെ വേണം. ഷെയ്ഖ് അബൂബക്കറുമായി ബന്ധപ്പെടുക, ബഹുമാനപ്പെട്ട എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടു. മർക്കസ് അവിടുത്തെ ഔക്കാഫിന്റെ പ്രതിനിധികൾ വന്നു. മർക്കസിൽ നിന്ന് ഹിഫ്ളു പൂർത്തിയായിരിക്കുന്ന കുട്ടികളെ ഇരുത്തി, പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന സഖാഫികൾ, സുബ്ഹാനല്ലാ, ആ ഹാഫിളിങ്ങളെ അവർ വന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിപ്പിച്ചു. യാ റബ്ബ്, ആ കുട്ടികൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി. ആ ഖിറാഅത്ത് ഇങ്ങനെ കേട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരിൽ നിന്ന് 400 കുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനമായി. അതിന്റെ 2 ബാച്ച് ഇപ്പോൾ അവിടെ എത്തി പള്ളികളിൽ ഇമാമുകളായി സേവനം തുടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് ഷെയ്ഖുന എ പി ഉസ്താദിന് 4 അഇമ്മത്ത് മുജ്തഹിദുകളുടെയും അല്ല കതാബുൽ അർബയുടെയും ഖുലഫാഉൽ അർബ അടക്കം എല്ലാ മഹാന്മാരുടെയും കാൽക്കൽ പോയി പൊരുത്തം വാങ്ങുന്ന എല്ലാ സയ്യിദന്മാരുടെയും, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഔലിയാക്കളുടെയും പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഷെയ്ഖുന അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിന്റെ കരങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കരങ്ങൾ അത് ശക്തമായി നിലനിൽക്കണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കണം. ഞാൻ എന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യ കുടുംബത്തിലും ഇസ്ലാമിക കുടുംബത്തിലും ജനിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന നമുക്ക് ജീവിതത്തിലുടനീളം അല്ലാ ഉൽഹു അല്ലാ സല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇതിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് അതിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കണ്ടേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ അല്ലാ 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 ആ വിക്രിങ്ങനെ ചൊല്ലിക്കൊണ്ട് നമുക്ക് മരിക്കണ്ടേ, ആക്കബത്ത് നന്നായി മരിക്കണ്ടേ. ഇവിടെയാണ് നാം ഓർമ്മിക്കേണ്ടത്, ഈ ബിദഅത്ത് ആശയക്കാർ ആരായാലും, ബിദഅ കക്ഷികൾ ആരായാലും, ആ ബിദഅത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാലും ആഖിബത്ത് നന്നായി മരിക്കുന്നിടത്ത് തടസ്സം നിൽക്കുന്ന കൂട്ടരാണ്. നിങ്ങൾ നോക്കൂ, ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, നിധിയുടെ സൂക്ഷിപ്പുകാരെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിധി നഷ്ടപ്പെട്ട് കാലിപ്പെട്ടിയായിട്ട് ഇങ്ങോട്ട് വരരുതേ. ഈമാനില്ലാത്ത ശരീരമായി ചെന്നാൽ, ഈമാനില്ലാത്ത ശരീരമായി ചെന്നാൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അമാനത്തിന്റെ ആഭരണം നഷ്ടപ്പെട്ട് കാലിപ്പെട്ടി കൊടുത്താൽ കാലിപ്പെട്ടി മുഖത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. റബ്ബ് കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം നാം കാത്തു സൂക്ഷിക്കുന്ന അതുക്കാറുകൾ, മരണത്തിന്റെ സമയത്ത് നമ്മുടെ ബോധ മനസ്സ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് അല്ലാ അല്ലാ എന്ന് വരണ്ടേ, അവിടെ ആ അബോധ മനസ്സിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടി ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനല്ലാ. മരണാസന്നമായിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലണം. മരണാസന്നമായ ആളുകൾക്ക് നിങ്ങൾ യാസീൻ ഓതണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യാസീനോ അവിടുത്തെ ഖുർആനോ നമ്മൾ മരണപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആളടുത്ത് ഓതുമ്പോൾ ഖുൽ ഹുവല്ലാ എന്ന് ഓതുമ്പോഴേക്ക് അത് ഓതാൻ പാടില്ലെന്ന് പറയുന്ന ഒരു മതം വാപ്പസക്കറാത്തിന്റെ അവസ്ഥയിൽ കടക്കുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് വാപ്പയുടെ അടുക്കൽ വെച്ച് ഓതാൻ പാടില്ല എന്ന് പറയുന്ന വഹാബിസം നമുക്ക് വേണോ? അത് പാടില്ലെന്ന് പറയുന്ന കാദിയാനിസം നമുക്ക് വേണോ? അത് പാടില്ലെന്ന് പറയുന്ന മൗദൂദീസം നമുക്ക് വേണോ? യാ റബ്ബ് യാ റബ്ബ്. ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം, എല്ലാ ബിദഅ കക്ഷിക്കാരും അതിൽ ഏകാഭിപ്രായക്കാരാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബിദഅത്ത് കക്ഷിക്കാർ മുഴുവനും ഈമാൻ കിട്ടി മരിക്കുന്നതിന് മുമ്പിൽ തടസ്സം നിൽക്കുന്ന ഇത്തരം പാർട്ടിക്കാർ വരുമ്പോൾ സബീലുൽ മുഅ്മിനീൻ ലോകത്തെ മുഴുവനും സഞ്ചരിച്ചു നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ അജ്മീർ ഷരീഫിൽ ഹാജാത്തങ്ങൾ, അവിടെ നിങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ, ഇന്ത്യയിൽ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ ഗ്രാമത്തിൽ ഏതൊക്കെ പ്രദേശത്ത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പൈതൃകം
അത് കൈമാറ്റം ചെയ്തിരിക്കുന്ന ആളുകളുണ്ടോ? അവരൊക്കെ മക്കാമുകൾ കാണാം, മമ്പറ മക്കാമ് കാണാം, പുത്തമ്പള്ളി മക്കാമ് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് എല്ലാ സ്ഥലത്തും കാണാമല്ലോ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മൂന്നാക്കൽ സ്വാലിഹീങ്ങൾ താമസിച്ചിരിക്കുന്ന ആസാറുകൾ നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് എത്ര ആയിരങ്ങളാണ് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, ഈ മൂന്നാക്കൽ പ്രദേശത്തെ ആത്മീയതയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇവിടെ തന്നെ ഒരു സയ്യിദിന്റെ നേതൃത്വം, അൽഹംദുലില്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരെ, നേതാക്കളെ, നമുക്ക് ഏറെ സന്തോഷിക്കാം. അല്ലാഹു തആല തങ്ങളുപ്പാപ്പാക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. അർഹമുറാഹിമേ, ഞങ്ങൾ ഈ സ്റ്റേജിലൊക്കെ എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്. സയ്യിദന്മാര് ഹബീബ് പോയ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ബയാർത്തങ്ങൾ പാപ്പയുണ്ട്, അതേപോലെ തന്നെ ജിദ്ദ ഐ സി എഫിന്റെ ജിദ്ദ അഖ്നിയുടെയും സൗദിയുടെയും അധ്യക്ഷൻ തങ്ങളവറുകളുണ്ട്, ഹബീബ് തങ്ങളുണ്ട്. അങ്ങനെ സയ്യിദന്മാർ ഏറെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, മഞ്ഞപ്പറ്റ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളുണ്ട്. നമ്മുടെ എം എം കുഞ്ഞു അഹമ്മദാജിയെ പോലുള്ള ഉമറാക്കളുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്ത ഉസ്താദ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വേദിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ വാഗ്ദ്വാരണികൾ, അവിടുത്തെ ഉപദേശം, അല്ലാ അല്ലാ, ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വമ്പിച്ച വാഴ്ന്ന പരമ്പര, ആ വാഴ്ന്ന പരമ്പര നടന്നിരുന്ന കാലത്ത് മസാല വാഴ്ന്ന പറയലാണ്, 40 ദിവസം 30 ദിവസം 10 ദിവസമൊക്കെ അതൊക്കെയാണ് പോയിട്ട് പിന്നീട് വെറും ഒരു സംഭാവന വാഴ്ന്നതിന്റെ കാലഘട്ടം നടന്നു. പള്ളികളും മദ്രസകളൊക്കെ ഉണ്ടാക്കണേ, വിഷയങ്ങളും കാര്യങ്ങളൊന്നും അതിൽ കാണാറില്ല. പിന്നെ ഇടക്കൊരു ചെറുച്ച ആൾക്കാരൊരു വിഷയം വെച്ച് വാഴ്ന്നു വെച്ചു. അതേതാ? രണ്ട് വിഷയം, ഒന്ന് മരണവും മരണാനന്തര ജീവിതം, പിന്നെ ഒന്ന് സന്താന പരിപാലനം. അത് മാത്രമേ നമ്മൾ വിഷയം കേട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അക്കാലത്താണ് സമസ്ത എന്ന പണ്ഡിത സഭ, ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, അതേപോലെ തന്നെ താജുല്ലുലമ, കോട്ടുമൽ ഉസ്താദ്, കൂറ്റനാട് ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് പർവ്വത തുല്യരായ പണ്ഡിതന്മാരൊക്കെ ഹയാത്തുള്ള അക്കാലത്ത് ഷെയ്ഖുന എ പി ഉസ്താദ് 1974 സമസ്തയിൽ മെമ്പറായി വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കഴിവും അവിടുത്തെ പ്രത്യേകമായ പാണ്ഡിത്യവും അതൊക്കെ കണ്ടപ്പോൾ സമസ്ത ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ഒരു കാര്യം ചുമതലപ്പെടുത്തി. എന്തായിരുന്നു അത്? ഉസ്താദ് സമസ്തയിൽ വന്ന 4-ാമത്തെ വർഷം ചേർന്ന മീറ്റിംഗ്, ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ശംസുലുലമ ഇ കെ ഉസ്താദും, കണ്ണിയത്ത് ഉസ്താദും, കോട്ടുമൽ ഉസ്താദും, വാണിയമ്പൽ ഉസ്താദും ഒക്കെ അടക്കമുള്ള പണ്ഡിതന്മാർ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? സമസ്ത തീരുമാനിക്കുന്ന ആധികാരിക തീരുമാനങ്ങൾ, സമസ്തയുടെ തീരുമാനം, സമസ്തയുടെ ഫത്വ, സമസ്തയുടെ ഹഖീദ, അതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും അതിനെതിരെ വരുന്ന ബിദഈ പ്രസ്ഥാനക്കാരോട് ഖണ്ഡന പ്രസംഗവും വാദപ്രതിവാദവും ഒക്കെ നടത്തി നമ്മുടെ ഹഖീദ ഊട്ടിയുറപ്പിക്കുന്നതിനും മൂന്നാളുകളെ അധികാരപ്പെടുത്തി. ഒന്ന്, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായി പോയി, അള്ളാഹു ദറജ ഏറ്റു കൊടുക്കട്ടെ. രണ്ട്, ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആരാണ് ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ എന്നറിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ കാളിയായി നിൽക്കുമ്പോൾ, ബഹുമാനപ്പെട്ടവർ കാളിയായി നിൽക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു വല്ലാത്ത അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടെ ഖുതുബ ഓതുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോൾ ആ ഖുതുബ കേൾക്കാനായിട്ട് വരും നൂറുകണക്കിന് ആലിമീങ്ങൾ. എന്താ നബാത്തിയ ഖുതുബ ഇ കെ ഹസൻ മുസ്ലിയാർ ഇങ്ങനെ ഓതുമ്പോ ആ ഓത്തിങ്ങനെ കേട്ടാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ടവർ, അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ അവിടുത്തെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന കാഴ്ച കാണും. ബഹുമാനപ്പെട്ടവർ ഖുതുബ അങ്ങനെ ഓതിയിട്ട് ഫയാമൻ ഉഖരിജ അബൂഹു ബിദംബിൻ സഗീരിൻ ബഅദ അൻ കാന ലഹാ മാലിക, ആ ഖുതുബ അങ്ങോട്ട് ഓതുമ്പോഴേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സം മുസ്ലിയാർ കരയുന്നു, സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും കരയുകയാണ്. ബഹുമാനപ്പെട്ട അസ്സം മുസ്ലിയാരെ ഖുതുബ കേട്ടിട്ട് സഭ മുഴുവനും കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഈ കെ അസ്സം മുസ്ലിയാരെ ആ ഖുതുബ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരാണ്. ആ കണ്ണുനീര് അവിടെ ഒരുമിച്ച് ജുമഅക്ക് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും
ആളുകളും കരയുകയാണ്. രണ്ടാമത്തെ ഖുത്ബയുടെ ശേഷം ആ ദുആ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ ശരിക്കും ഈ കെ എസ് എം മുസിരാരെ ജുമയുടെ രണ്ടാമത്തെ ഖുത്ബയിലെ ദുആ നടക്കുമ്പോൾ ആ ദുആ ഒരു തൗബയുടെ സദസ്സാകുമായിരുന്നു. ശരിക്കും ആ ഖുത്ബ കഴിയുമ്പോൾ അതൊരു തൗബയുടെ സദസ്സായി മാറുന്ന അവസ്ഥയാണ്. അത്രയും ആളുകൾ കണ്ണീരിന്റെ മഴ പെയ്യുകയാണ്, കണ്ണീരിന്റെ മഴ പെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബഹുമാനപ്പെട്ട ഈ കെ എസ് എം മുസിരാർ വഫാത്തായി. അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ സഭ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട കമറുൽ ഉലമ, അള്ളാഹു നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, നീ റോഹത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. മിൻസേനിയാതിൽ വാദാ വജബ ശുക്രു അലൈന മദാലി ലഹിദ طالع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله دعا. എല്ലാവരും അച്ചടക്കത്തോടുകൂടെ ഇരിക്കുക. അഹ്ലുസുന്നയുടെ പ്രവർത്തകരെ, അഹ്ലുസുന്നയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ സഭ അച്ചടക്കത്തോടുകൂടെ ഇരിക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഷെയ്ഖുന അവർകൾ നമ്മുടെ വേദിയിലെത്തിക്കഴിഞ്ഞു. അള്ളാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. മക്കളെ, പ്രവർത്തകരെ, എല്ലാവരും ആ മുഖം ഒരു നോക്ക് കാണാൻ വന്നതാണ്, ആ വാക്കുധാരണികൾ കേൾക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇരുന്ന് എല്ലാവരും സഹകരിച്ചു കൊടുക്കാം. ഇനിയുള്ള ആ സ്ഥലത്ത് മുഴുവനും ഇരിക്കാം, എല്ലാ സ്ഥലത്തും ഇരിക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ വയല് പരമ്പരകളുടെ നോട്ടീസുകളൊക്കെ ആ രൂപത്തിലായപ്പോൾ സമസ്ത അധികാരപ്പെടുത്തി മൂന്ന് പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്ത് പറയാൻ, ഖണ്ഡന പ്രസംഗം നടത്താൻ, വാദപ്രതിവാദം നടത്താൻ. അതിനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ അധികാരപ്പെടുത്തിയതോടുകൂടെ ആ പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ പണ്ഡിതോചിതമായ പ്രസംഗം. നോട്ടീസുകളിലെ വിഷയങ്ങൾക്കൊക്കെ മാറ്റം വന്നു. തൗഹീദും ശിർക്കും, സുന്നത്തും ബിദ്അത്തും, സ്ത്രീകളും ജുമുഅ ജമാഅത്തും, ഖുതുബയും അതിന്റെ ഭാഷയും, ഔലിയാക്കളും കറാമത്തും, തവസ്സുലും ഇസ്തിഗാസയും തുടങ്ങി. നമ്മുടെ സുന്നി പണ്ഡിതന്മാരുടെ വേദിയിൽ വഅളിന്റെ വിഷയങ്ങളെല്ലാം ആധികാരികമായ അഖീദയുമായി ബാധിക്കുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ആദ്യമായി ഖണ്ഡന പ്രസംഗത്തിന് ആ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. തൗഹീദ് ശിർക്ക് പോലത്തെ വിഷയങ്ങളൊക്കെ ആര് സംസാരിച്ചാലും അത് സാധാരണക്കാർക്ക് മനസ്സിലാകൂല. എ പി ഉസ്താദ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഖുർആനിലും മലയാളമുണ്ടോ എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലുള്ള വാഗ്ധാരണകളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ആശയം പഠിപ്പിച്ചു. ആ ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ ഈ പ്രായമായ സമയത്തും മർക്കസിൽ നിന്ന് ഉച്ചക്ക് പുറപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ച് ദുആ ചെയ്യാം. അള്ളാഹുവേ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആ തണലിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ഒരു സെക്കൻഡ് നമ്മുടെ മുഴുവൻ ആയുസിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് വേണ്ടി വഴിമാറുന്നു.
നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ മർക്കസിലും എല്ലാ സ്ഥാപനങ്ങളിലും കുട്ടികളെ ചേർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉമ്മമാരെ സഹോദരിമാരെ, രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുക എന്നത് നാം ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ്. ഡോക്ടർ ഹുസൈൻ സഖാഫി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി സഖാഫി, രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ചുള്ള പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് സംഭാവന ചെയ്യുകയാണ്. ആ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൊളത്തൂർ ഇർഷാദിയ നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ്. നിലമ്പൂർ മജ്മ, അതേപോലെ തന്നെ ഹിക്കമിയ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികളെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മൾ ഓർമ്മിക്കണം, എല്ലാവരും നിശബ്ദരായി വളണ്ടിയർമാരെ അനുസരിച്ച് എല്ലാവരും ഇരുന്ന് കൊടുക്കുക. അൽഹംദുലില്ലാ, എല്ലാവരും ആ നിൽക്കുന്ന ആളുകളൊക്കെ ഇരുന്നാൽ എല്ലാവർക്കും കാണാൻ സൗകര്യപ്പെടും.